കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്ലോറി ബി ടു ദി മോസ്റ്റ് ഹോളി നെയിം ഓഫ് ഗോഡ്. കർത്താവിന്റെ പാദപീഠത്തിൽ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുക. In the name of Lord and Savior Jesus Christ, who is going to appear for the second time very soon, we convey our beloved greetings to all the beloved ones who are attending this meeting. ബഹുബലമായ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. Today we substitute in a season that is conspicuous of unfortunate events. നമ്മുടെ കർത്താവായ യേശു തിരുവായി മുഴിഞ്ഞു പറഞ്ഞതും മുൻഗാമികളായ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് അറിഞ്ഞ് നമ്മുടെ തലകളെ ഉയർത്തുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. All witness all these things, we ought to bear in mind, our redemption is drawing nigh, whereby we must be able to lift our head. അല്പസമയത്തെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. For the meditation is short while, let us focus our attention onto the word of God. ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനായ മഹാനായ സോളമൻ പാടിയിട്ടുള്ള ഉത്തമഗീത പുസ്തകത്തിലെ ഒരു വാക്ക് വായിച്ച് നമുക്ക് അല്പസമയം തിരുവെഴുത്തിൽ നിന്ന് ധ്യാനിക്കാം. ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനും മഹാനും ജ്ഞാനിയുമായ ഒരു രാജാവായിരുന്നു സോളമൻ. The most sublime, most reputed, wisest king of Israel was Solomon. ഏതാണ്ട് ബിസി 900-950 ഈ കാലയളവിലായിരുന്നു താമിർ ശിലയും വാണിരുന്നത്. തന്റെ പിതാവായ ദാവീദിന്റെ മരണാനന്തരം ഏറെക്കുറെ 20 വയസ്സ് പ്രായമുള്ളവനായി ഇസ്രായേലിൽ രാജ്യത്വമേൽക്കുകയും ദീർഘമായ 40 വർഷം യെരൂശലേമിനെ ഭരിക്കുകയും തന്റെ 60-ാമത്തെ വയസ്സിൽ മഹാനായ സോളമൻ മരിക്കുകയും ചെയ്തു. Following the death of his father, at the age of 20, he came to the throne. For prolonged 4 decades, he had his regime. At the age of 60, he bade farewell to this life. മുൻ പ്രാവശ്യം ദൈവം പ്രത്യക്ഷനാകുകയും ദൈവത്താൽ സലോമൻ എന്ന പേര് പ്രാപിക്കുകയും യഹോവയുടെ നാമത്തിൽ ഭൂമിയിൽ ആദ്യമായി അടിസ്ഥാനമുള്ള ഒരാലയം പണിയുകയും ചെയ്തത് ഈ സോളമനായി. On 3 contexts, he got the visitation of the Lord, and he got the name Solomon by God himself. Therefore, upon this earth, he himself laid the foundation to build a temple unto the Lord for the first time in the history. തന്റെ ആത്മീയതയുടെ ഏറ്റവും ഉണർവുള്ള നാളുകളിൽ പാടിയിട്ടുള്ള മനോഹരമായ സംഗീതങ്ങളിൽ ഒന്നാണ് ഉത്തമഗീത പുസ്തകം. During the most revival period of his life, he composed the book that is Song of Solomon. മാനുഷ്യ ദിശയിൽ നിന്നുകൊണ്ട് നാം ഈ തിരുവെഴുത്തിനെ വീക്ഷിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. When we observe this in a human angle, we cannot have the comprehension at all. എന്നാൽ ആത്മീയ ദിശയിൽ നിന്നുകൊണ്ട് ഈ സോളമന്റെ വാക്കുകളെ വീക്ഷിക്കുമ്പോൾ ഈ ഉത്തമഗീത പുസ്തകം വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ അതിന്റെ കലവറയാണ്. However, when we interpret the spiritual angle, we come to notice spiritually speaking, this is a confluence or supposed by choices to book in the Bible. ഇവിടെ ജ്ഞാനിയായ സലോമോൻ തന്റെ വംശത്തിൽ വന്ന് ജനിക്കുന്ന കർത്താവായ യേശു തന്റെ രക്തം കൊടുത്തു വാങ്ങുന്ന സഭയെ ദൂരത്തിൽ നിന്ന് കാണുകയാണ്. And again, this book is Solomon. He notices Lord Jesus Christ, who is going to be born in the genealogy of himself. He speaks about the church, the Lord redeemed by sacrifice his blood. യേശുവിനെ ഏറെക്കുറെ 950 വർഷങ്ങൾക്കപ്പുറം 27-ാം തലമുറക്കാരനായിട്ടാണ് ഈ സലോമോൻ ജീവിച്ചത്. Nearly 950 years ago, this Solomon lived this world. He belonged to introduce 27 generations of the people. താൻ ആത്മാവിൽ കർത്താവായ യേശുവിനെയും തന്റെ പരിശുദ്ധ നനത്താൽ വീണ്ടെടുക്കപ്പെടുന്ന സഭയും കണ്ടുകൊണ്ടാണ് ഈ മനോഹരമായ സംഗീതം എഴുതിയിരിക്കുന്നത്. Spiritually, he was beholding the church that the Lord had redeemed by sacrifice blood. He had composed this song. അവിടെ നാം വായിച്ചു കേൾക്കുമ്പോൾ രണ്ടു പേരുടെ സംഭാഷണ വാക്കുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദയവായി ആ തിരുവെഴുത്തൊന്ന് വായിച്ചാൽ ഉത്തമഗീത പുസ്തകം 2:1. Solomon chapter 2, the first verse. ഞാൻ സാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഈ രാത്രികളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടത് വിശുദ്ധ ബൈബിൾ പറയുന്ന താഴ്വരകളെ കുറിച്ചാണ്. These days we are going to have the meditation on the valleys recorded in the Bible. ഈ തിരുവെഴുത്തിനെ നമുക്ക് രണ്ട് ദിശകളിൽ നിന്ന് വീക്ഷിക്കാം.
This push can be absorbed on joint directions. The best context, this can be compared to the New Testament Church. Secondly, this can be compared to every soul the Lord purchased by sacrifice. Bible നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഭൂപ്രദേശത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ താഴ്വരകൾ എന്ന് പറയുന്നത്. When we observe the history of the Bible, we understand it is in the map of Israel, valleys have got great importance. ബൈബിളിൽ അനേക അച്ചിരിയ താഴ്വരകളെ കുറിച്ചും പ്രവാചകന്മാരുടെ ദർശനത്തിലുള്ള ആത്മീക താഴ്വരകളെ കുറിച്ചും നമുക്ക് കാണാൻ കഴിയും. The Bible speaks about plenty of physical valleys as well as the spiritual valleys predicted by the prophets. കർത്താവായ യേശു രക്തം കൊടുത്തു വാങ്ങിയ സഭ താഴ്വരയിലെ പുഷ്പം പോലെയാണ് നിൽക്കുന്നത്. The church of Lord Jesus Christ purchased by sacrifice, that is like in the lily in the valley. കർത്താവായ യേശുവിനെ അനുഗമിച്ച ഒരു ദൈവവൈകൽ ഈ താഴ്വരയിൽ നിൽക്കുന്ന ഒരു ലില്ലി പുഷ്പം പോലെയാണ്. The child of God who follows Lord Jesus Christ is like a lily that is in this valley. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഈ ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ഒരു ഭക്തൻ പോകുന്ന താഴ്വരകളെ കുറിച്ചാണ്. Yes, please, you are to meditate on the valleys. A child of God is passing through. മുൻപ് പല വിശുദ്ധന്മാരിൽ കൂടെയും ഈ വചനങ്ങൾ കേട്ടിട്ടുള്ളവരാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I do believe Lancers of this multitude had the opportunity to listen to this passage during the saints during the afternoons. ബൈബിളിൽ അച്ചടിയോ ആത്മീയമായ അനേക താഴ്വരകൾ നമുക്ക് കാണാൻ കഴിയും. The Bible speaks about many physical as well as spiritual valleys. അവയെല്ലാം നമുക്ക് വിശദമായി ചിന്തിക്കാനുള്ള സമയം നമുക്ക് പോരാ. Titus permits to have a detailed study of everything. ഒരു ദൈവവൈതൽ പോകുവാൻ സ്വർഗം അവനെ അനുവദിച്ച താഴ്വരകൾ ഏതൊക്കെയാണ്? Which are the valleys promoted by God for a child of God to pass through? ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേലിന്റെ ഭൂപ്രദേശത്തിൽ താഴ്വരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. I told you that it is in the map of Israel valleys where God paramount significance. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയ വലിയ യുദ്ധങ്ങളെല്ലാം നടന്നത് താഴ്വരകളിലായിരുന്നു. In the history of Israel, mega battles have been fought in the valleys. ഇസ്രായേലിലെ പല മഹാന്മാരും തങ്ങളുടെ പ്രവൃത്തി തികച്ച് മരിച്ച് അടക്കപ്പെട്ടത് താഴ്വരകളിലായിരുന്നു. Very outstanding personalities in the history of Israel, they did their service buried in these valleys. ആകയാൽ ഇസ്രായേൽ ഭൂപ്രദേശത്തിൽ താഴ്വരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായി. Therefore, in the map of Israel, valleys have got great importance. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Strong praise to the most holy name of God. ഇവിടെ പറയുന്നു താഴ്വരയിലെ ഒരു ലില്ലി പുഷ്പം പോലെയാണ്. In this passage, the comparison is like a lily. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തു വന്നപ്പോൾ താമര എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. In the Malayalam translation, it is mentioned the lotus. താമര ഒരിക്കലും താഴ്വരയിലല്ല, പകരം തടാകത്തിലാണ് നിൽക്കുന്നത്. Lotus does not bloom in the valley, that is only in the pond. ഇവിടെ പറയുന്നത് ഇതൊരു ലില്ലി പുഷ്പമാണ്. Can you ask for the English translation? It's a lily. ഇസ്രായേലിന്റെ ഭൂപ്രദേശമായ ഹെർമോനിലും അതുപോലെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു ചെറിയ സസ്യമാണിത്. Hermon and other valleys were noted for dew. This is a small plant that is known there. നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന പാസ്റ്റർ സാമി എന്ന് പറയുന്ന പാസ്റ്റർ ഒരിക്കൽ അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. Pastor Samuel once told about the same. അദ്ദേഹം ചില കാലം ഐ പി സി പ്രവർത്തകനായിരിക്കുമ്പോൾ അന്ന് ഐ പി സിയുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട പരേതനായ പാസ്റ്റർ കെ ഇ എബ്രഹാം സാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ്. When he was continuing in the IPC ministry, the founder of that church, that is that Abraham, he told him this story. അവിടെ ഒരു ലില്ലി പുഷ്പത്തെ കുറിച്ചാണ് പറയുന്നത്. There he speaks about a lily. വളരെ മൃദുവായ തണ്ടോടുകൂടെ ഉള്ള ഒരു ചെറിയ ചെടിയാണ്. It's a small plant with a tender bough. പക്ഷേ അതിന്റെ പുറത്ത് വളരെ ചെമ്പരത്തി പൂവിന്റെ പുറത്തുള്ളതുപോലെ വളരെ ഹാർഡായിട്ടുള്ള ഒരു കവർ ഉണ്ട്. Like a hibiscus, it has got a tender, soft, strong cover upon it. ആ കവർ പൊട്ടി മാറിയെങ്കിൽ മാത്രമേ പൂ വിരിഞ്ഞ് പുറത്തേക്ക് വരത്തുള്ളൂ. Once the cover is removed only, this shall bloom. ലില്ലി പുഷ്പം വളരെ മനോഹരമായതാണ്. Lily is really aesthetic. അത് നല്ല വൈറ്റ് കളറാണ്. It is white in color. അതിൽ നല്ല സുഗന്ധമുണ്ട്. It has got a fragrance. അടുത്ത് ചെല്ലുന്ന പ്രാണികൾക്ക് അതിനാവശ്യമുള്ള തേനുണ്ട്. The insects approach, it is able to feed with the honey. അത് സൗന്ദര്യമുള്ളതാണ്. It is beautiful. അതിനാവശ്യമുള്ള തേനുണ്ട്. It has got a honey to supply. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. It is supposed to supply. അതിന് മുകളിൽ ഒരു കവർ ഉണ്ട്. Cover that is overlaid with a cover. ആ കവർ മുള്ളുകൊണ്ട് കീറി അടർന്നു മാറിയാലേ ഈ പൂ വിടർന്നു പുറത്തു വരത്തുള്ളൂ. Once the cover is scratched, the thorn and removed only, this flower shall bloom. അതുകൊണ്ടാണ് സോളമൻ ഇത് കണ്ടിട്ട് പറയുന്നത് മുള്ളുകൾക്കിടയിലെ ലില്ലി പുഷ്പം പോലെ
പോലെയാണ്. That's why Lord said the son of us is lily among the thorns. അത് വിരിയുന്നതിന് തൊട്ടു മുൻപായി ഇത് വളർന്ന് വളരെ മൃദുവായ തണ്ടിൽ നിന്ന് ആടുവാൻ തുടങ്ങി. Before blooming, that is growing up and dancing in the soft bough. അപ്പോൾ അതിന്റെ നാല് ശരിൽ നിൽക്കുന്ന മുള്ളിൽ കയറി ആ പൂവിന്റെ കവർ പുരുങ്ങും. Therefore, that is entangled on the thorns covering around. അപ്പോൾ അത് കാറ്റടിച്ചു മാറുമ്പോൾ ഒരു ഭാഗം കീറും. When the wind blows, one side gets stuck. അങ്ങനെ നാല് ശരിലുള്ള മുള്ളുകളാൽ ഈ കവർ കീറി ഈ പൂ പുറത്തേക്ക് വരും. It is pierced by the thorns around and the outer cover is removed. This flower is blown. നമുക്ക് ഈ പൂവിനോട് അല്പം ദയ തോന്നിയിട്ട് show some compassion with this. നമ്മളൊരു കറികത്തി കൊണ്ടുപോയി മുള്ളുകളെല്ലാം വെട്ടിക്കളഞ്ഞാൽ suppose take a saber and cut off all the thorns. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി ആയിസ് തീർന്ന് അത് ശൂന്യമായി പോകുകയാണ്. It will oscillate to one flow. The lifespan shall be over. It becomes a futile. നമ്മളെല്ലാവരിലും ദൈവത്തിന്റെ ഒരു മഹത്വമുണ്ട്. Therefore there is a glory of God in every creation. പക്ഷേ ആ മഹത്വം ഭൂമിയിലേക്ക് വെളിപ്പെട്ടു വരണം. How about that glory must be manifested on this world. ഉദാഹരണമായി നമുക്ക് മോശയെ കാണാം. For instance, it is analysis the history of Moses. മോശ ജനിച്ചത് ഒരു അടിമക്കുടിലായിരുന്നു. Moses was born in the pit of bondage. അന്ന് ഇസ്രായേലിന്റെ അടിമത്തത്തിന്റെ കാലമായിരുന്നു. It was noted for the conspicuous aspect of captivity of Israel. അവർ വയലിൽ ജോലി ചെയ്യുകയാണ്. They were pressed into service in the fields. അവർ അരമനയിൽ ജോലി ചെയ്യുകയാണ്. They worked in the palace. അവർ കുതിരാലയങ്ങളിൽ ജോലി ചെയ്യുകയാണ്. They worked in the stalls. അവർ തികച്ചും അടിമകളായിരുന്നു. They were all together under bondage. പക്ഷേ ഈ അടിമക്കുടിലിൽ ഒരു കുഞ്ഞു ജനിച്ചു. In these slaves of the stall, a child was born. അവൻ ജന്മം കൊണ്ട് ലേവിയന്റെ വംശത്തിലായിരുന്നു. By both the case, genealogy Levite. അമ്മ അവനെ എടുത്ത് ഇങ്ങനെ നോക്കിട്ട് പറയുകയാണ്. Mother looking into him and telling, ഈ കുഞ്ഞു ഒരു ദിവ്യ സുന്ദരനാണ്. And he is a goodly child. ഇവനൊരു ദിവ്യ സുന്ദരനാണ്. He is divinely beautiful. അവന്റെ സൗന്ദര്യത്തെ അമ്മ ദൂരത്തു നിന്ന് ഗ്രഹിച്ചു. From far away, the mother is tasting the beauty of the child. സൗന്ദര്യ നിമിത്തം അമ്മ തന്റെ പ്രാണനെ മറന്ന് ആ കുഞ്ഞിനെ സ്നേഹിച്ചു. Due to that beauty, the mother focuses her own life and loves the child. ചില നാളുകൾക്ക് ശേഷം അവളുടെ ബുദ്ധിയിലുണ്ടായ ആശയത്താൽ ആ കുഞ്ഞു രാജകൊട്ടാരത്തിലേക്ക് പോയി. After some days, as per the thought provoked in her, it was brought to the palace. മോശയുടെ ആയുഷ്കാലത്തെ ബൈബിൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. The Bible classifies the lifespan of Moses into three heads. ആദ്യത്തെ 40 വർഷം ഫറവോന്റെ രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരനായി ജീവിച്ചു. The first phase, that is 40 years in the palace of Pharaoh as a prince. അടുത്ത 40 വർഷം ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് ഒരു ആട്ടിടയനായി നടന്നു. The second phase, next 40 years looking after the flock of Jethro and he had become a shepherd. അടുത്ത 40 വർഷം ഇസ്രായേലിന്റെ നടത്തിപ്പുകാരനായി അവൻ മരുഭൂമിയിൽ നടന്നു. The third phase, 40 years he was a leader of Israel leading through the wilderness. മോശ ജനിച്ചപ്പോൾ അവൻ ദിവ്യ സുന്ദരനായിരുന്നു. When Moses was born he was a goodly child. അക്ഷരീയമായി എന്ന സുന്ദരനായ ഒരു കുഞ്ഞു ജനിച്ചിട്ടില്ല. It is totally speaking not a physically beautiful child. കാര്യം അപ്പനും അമ്മയും അവിടെ കഠിനാധ്വാനം ചെയ്യുകയാണ്. ആകയാൽ അക്ഷരീയമായ ഒരു സൗന്ദര്യമല്ല അമ്മ കണ്ടത്. The mother did not see the physical beauty. അമ്മ കണ്ടത് ഒരു ആത്മീയ സൗന്ദര്യമായിരുന്നു. Mother beheld a spiritual beauty. കാലങ്ങൾ പലതും കടന്നുപോയി. Years passed by. അമ്മ മരിച്ചുപോയി. Mother passed away. അമ്മ പറയുന്നത് മിരിയാമും അഹരോനും കേട്ടിരുന്നു. What is articulated by my mother had been overheard by Miriam. എന്താണ് മോശയുടെ ദിവ്യ സൗന്ദര്യം? What is the goodly beauty of Moses? അത് ദൈവം ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞു. He don't count this. God himself testified. ഭൂതലത്തിൽ ഇവനെ പോലെ ഒരു സൗമ്യനെ ഞാൻ കണ്ടിട്ടില്ല. On the face of earth, I haven't seen anyone who is so comely. ഭൂതലത്തിൽ ഇവനെ പോലെ ഒരു സൗമ്യനെ ഞാൻ കണ്ടിട്ടില്ല. I haven't seen anyone on the face of earth who is so meek like Moses. വീണ്ടും ദൈവം പറയുക. The Lord tells him, മോശ എന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്ത ദാസനായിരുന്നു. Moses remains faithful servants throughout my house. അവന്റെ സൗമ്യതയും അവന്റെ വിശ്വസ്തതയുമായിരുന്നു അമ്മ അന്ന് കണ്ട സൗന്ദര്യം. It is his meekness and his faithfulness witnessed by mother as a real beauty. പക്ഷേ അത് പുറത്തേക്ക് വരുന്നതിന് താൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. He had to undergo plenty major agony to manifest his beauty. ഞാൻ ആടുമായി അലഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ എന്തെല്ലാം ചിന്തിച്ചു കാണും. As he was wandering about with the flocks, what should have been the thought that he had undergone? തന്റെ പ്രതീക്ഷകളെല്ലാം 100% അറ്റുപോയി. 100% all his expectations came to an end. ദൈവം തന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ 80 വയസ്സുണ്ടായി. With the Lord calling for the ministry, he was 80. ഞാൻ പറഞ്ഞിട്ട് 80 വയസ്സുള്ള അപ്പന്മാരെയൊക്കെ സുവിശേഷം എടുക്കണമെന്നാണ് പറയുന്നത്. In the opinion, all the
80 people, grandfather 80, he was recruited to the ministry. When he stepped out to do the ministry, he was 80. Next phase, he pressed on 44 years. Glory be to the Lord. During the final days of his life, the Lord testified, there is none so big like him upon the face of the earth. For the manifested the beauty which was because he was spitted and lacerated by the thorns around and four quarters. Part of this seminary tour, it is the thorns which bring out the beauty within us. Some people are never delighted in it. They influence someone so under the saber, they cut off every thorn. Finally, in a miserable state, they fall, the days come to an end, they wither away. Therefore, do not make an attempt to break away all the thorns. Our theme of meditation is the valleys that we have to pass through. The Bible speaks about plenty of valleys. Tonight, which I would like to focus on an important valley. The psalmist, the godly, sang so. Coming to Psalm 84, verses 6 and 7. It is mentioned they passed through the valley of Baca. And they made it waters of well. Within their mind, there was a broad way and inside. They go from strength to strength and reach under the presence of God. This song that is come was 2,900 years ago. Glory be to the name of God. This is focused on a particular sect of people. They dwelt in the temple of God. They went on praising God. Their vision was focused on Zion. They were strengthened by God. They traveled through the valley of tears. The psalmist says, finally, they reached the city of God. Glory be to the Lord. The saints were redeemed by the blood of the Lamb. We are standing today in the valleys. Well, it is one among them that we have to pass through unto eternity. Once the pastor was sick, he asked him, how long should a person shed tears and weep? I replied, till the soul departs from this body, he must shed tears. Glory be to the Lord. Well, tears is one of the things appointed by heaven. Peradventure tonight, he went to come here with the same question in your mind. Oh Lord, years together, I haven't shed tears. Will not it be answered? Well, it is one of the ways through which the Lord is guiding us now. While it's in that village, he had to preserve vision lest it should be diminished. What is meant by tears? That is excruciating pain. Unbearable stress and duress. Under afflictions as he encounters. Unawares. It is the water
answers praying from the eyes of the deceased. ചിലർക്ക് സന്തോഷം വരുമ്പോൾ കണ്ണുനീര് വരും. During there was a joy, some people shed tears. മറ്റുള്ളവരോട് സഹതാപം തോന്നിയാൽ കണ്ണുനീര് വരും. When some people with sympathy with others, again they shed tears. മറ്റുള്ളവരുടെ വേദന കണ്ടാൽ കണ്ണുനീര് വരും. On seeing the pain of others, some develop tears. കർത്താവായ യേശു കരഞ്ഞു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. This record the Bible, Jesus wept. അത് തന്റെ സ്നേഹിതനായ ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ്. The context is he paid visit to the house of his friend Lazarus. Lazarus marichu poi. Lazarus died. Avante sahodirimar kanigiyaan. His sisters are weeping. Yeshuve nee ivide undayirunnengil ente sahodaran marikkathillayirunnu. No, Jesus, had he been here, my brother would not have been dead. Avar kariyunnathu kandappol Yeshu ariyathe kannanir thante kannil ninnu ozhugiya. On seeing their weeping, otherwise Lord Jesus Christ started shedding tears. Manushyante dukkathil manushyarodude deivam dukkikkunnu ennulladinte oru chithramaanu naam ippol avide kaanunnu. There we notice a clear portrait indicates during the sufferings of mankind the Lord is also crying. Nammude jeevitha yathrayilum deivam chilappol namme kannuneerinte thaalvaril kooda thanne vidum. During the course of journey of our life, sometimes God might allow us to pass through crying of tears. Chilappol chila kaaranangalal aayirikkam. Sometimes due to certain specific reasons. Ini ippol chilappol yaathoru kaaranavum koodathe aayirikkam. In some context without any tangible reason. Hey, nammude kannil ninnu kannuneer ഒഴുകുവാൻ സ്വർഗം അനുവദിക്കുക. However, heaven lets tears shed from rise. ഈ കണ്ണുനീർ എന്നുള്ളത് മാനുഷ്യ ശാരീരിക ഘടനയുടെ ഒരു ഭാഗമാണെങ്കിൽ പോലും. Although tears, that is a physical factor. ഈ കണ്ണുനീർ എന്നുള്ളത് ദൈവത്തിന്റെ മുൻപാകെ വളരെ വലിയതാണ്. In the sight of God, these tears are something great. ഇന്ന് രാത്രി നമുക്ക് ആ വചനം വിശ്വസിക്കണം. Tonight we must believe the word of God. ഞാൻ വേദനപ്പെട്ട എന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി കണ്ണുനീരും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിലപ്പെട്ടതാ. I grieved, I shed tears, every drop of tears that becomes precious in the sight of God. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു. How many people of God shall believe it? ദൈവത്തിൽ ദൈവ സന്നിധിയിൽ എന്റെ കണ്ണുനീർ വിലപ്പെട്ടതാ. In the presence of God, my tears are precious. കണ്ണുനീരോട് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen people shedding tears and weeping. കരകച്ചാലിൽ ശുശ്രൂഷയിലിരിക്കുമ്പോൾ, when I was doing ministry, അവിടെ ഒരു അമ്മ വന്ന് കണ്ണുനീരോട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ നോക്കിയാൽ ആ പാ നനഞ്ഞു കിടക്കുന്നത് കാണാം. ഒരിക്കലും അവർ കണ്ണുനീർ കയ്യിൽ വീണിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ ഇച്ഛിച്ച് പായിലേക്ക് വീണോണ്ടിരിക്കുകയാണ്ടേ. ഇതുപോലെ കണ്ണുനീരോടെ ആയിരിക്കാം ഇന്ന് രാത്രി നീ ദൈവസ്ഥനിൽ വന്നിരിക്കുന്നത്. We experience a tear. സ്വർഗം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. Behold, heaven has permitted this unto you. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയിരിക്കുന്നത്. That's why the saints have sung. ചിലപ്പോൾ ദൈവം നമുക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്നുവാൻ തരും. Sometimes God might provide us bread of tears. ചിലപ്പോൾ ഒക്കെയും ദൈവം നമുക്ക് കണ്ണുനീര് പാനീയമായി കുടിക്കാൻ തരും. Sometimes God might give us tears to drink. ചിലപ്പോൾ ഒക്കെയും നാം കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ നീന്തി കടന്നു പോകേണ്ടി വരും. Some days you have to sit across the valley of tears. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതാ. God has included it into the plan of God. 80th സങ്കീർത്തനം 5th വാക്യത്തിൽ വരുമ്പോൾ, coming to 50th verse of Psalm 80, അവിടെ ഒരു ഭക്തൻ പാടുകയാ, he said the things there, ഈ കണ്ണുനീരിന്റെ അപ്പം ഞങ്ങൾക്ക് തിന്നുവാൻ തന്നു. You have given me the bread of affliction. നീ ഞങ്ങൾക്ക് കണ്ണുനീര് ധാരാളമായി കുടിപ്പാൻ തന്നു. Now we have some tears to drink in great measure. ഒരുപക്ഷെ ഇതേ അനുഭവമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ ഉള്ളത്. ലോകത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കിയാൽ വലിയ സമ്പൽ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. അവന്റെ ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ, ബിക്കോസ് ഓഫ് ദ പ്രൊലോംഗ്ഡ് ഹാർഡ് വർക്ക്, അവന്റെ അറിവ് കൊണ്ട് അവൻ ലോകത്തെ കെട്ടി പണിതു. ഡ്യൂ ടു ഹിസ് ഇന്റലിജൻസ് ഹി ബിൽറ്റ് അപ്പ് ദ വേൾഡ്. ഇടുങ്ങി ആയുസ്സിന്റെ ഉള്ളിൽ തന്നെ, വിത്ത് ദ ലിമിറ്റഡ് സ്പാൻ ഓഫ് ലൈഫ്, എല്ലാ സുഖവും പ്രദാനം ചെയ്യുവാൻ ഇന്ന് ലോകത്തിന് കഴിയും. ഒരു രാജവീതിയിൽ കൂടെയാണ് ലോകം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഇടയിൽ കണ്ണുനീരിന്റെ അപ്പം തിന്നുന്നവരുണ്ട്. ഇതിന്റെ കുടിച്ച് ആശ്വാസം പ്രാപിക്കുന്നവരുണ്ട്.
There are people drinking tears, getting comforted. ലോകത്തിൽ ഇന്ന് മനുഷ്യനെ അലട്ടുന്ന പ്രതിസന്ധികളൊന്ന് അവൻ ആരുമില്ല എന്നുള്ളതാണ്. The crisis that haunts man is that he is comfortless. യേശു ഒരിക്കലും ഒരു മനുഷ്യനോട് ചോദിച്ചു. In the context, Jesus asked him. അവൻ വർഷങ്ങളായി കുളക്കരയിൽ കിടക്കുകയാണ്. Yes, it was he's on the bank of the pool. യേശു അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു. Jesus asking him, "Kathavay, എനിക്ക് ആരുമില്ല." Oh Lord, there is none for me. എനിക്ക് ആരുമില്ല. There's nobody to my help. ഒരുപക്ഷേ ആ മനോവേദനയാണോ ഇന്നും നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. Perhaps tonight you may be haunted by the same thing. കർത്താവേ, ഭൂമിയിൽ എനിക്ക് ആരുമില്ല. Oh Lord, in this world there is none to comfort me. എന്റെ വേദന അറിയുവാൻ ആരുമില്ല. There's nobody to feel my pain. എനിക്ക് ആശ്വാസം പ്രാപിപ്പാൻ ആരുമില്ല. There's nobody to give me succor. യേശു അവന്റെ അടുക്കൽ ചെല്ലുകയാണ്. Jesus comes closer to him. എന്താണ് നിന്റെ വിഷയം? What's the problem? എനിക്ക് ആരുമില്ല. I have nobody. എത്രയോ കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടു പറയുന്നു, ഞങ്ങൾക്ക് ആരുമില്ല. Many children become orphaned. They say, we have no one. മാതാപിതാക്കന്മാർ അനാഥപ്പെട്ടു പോകുന്നു, അവർ പറയുന്നു, ഞങ്ങൾക്ക് ആരുമില്ല. Many parents become destitute. They say, we have nobody. ഒരുപക്ഷെ അതിനാൽ നിന്റെ കണ്ണുനീർ ഭൂമിയിൽ ഒഴുകുന്നുണ്ടായിരിക്കാം. Perhaps, whereupon you may be shedding your tears on the earth. നിങ്ങൾ ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിൽ പോയാൽ, as you go to India, parts of Africa, അവിടെയുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടവരാ. The Christian denominations are different from us. അവർ കണ്ണുനീർ ഒഴുക്കുന്നതൊക്കെ കൊച്ചു കൊച്ചു മൺപാത്രങ്ങളിലാണ്. അവർ കണ്ണുനീര് ആ പാത്രത്തിൽ അടച്ചു സൂക്ഷിച്ചു വെക്കും. തലമുറകളായി ആ പാത്രങ്ങൾ സൂക്ഷിക്കുമെന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ത് വിഷയത്തിലാണ് ഇപ്പോൾ നീ കണ്ണുനീർ ഒഴുക്കുന്നത്? ലോകത്തിലെ മറ്റൊരു സമൂഹത്തെ നമുക്ക് കാണാം. We can observe the denomination of the world. Adha mudiyanaya putrane poleyan. It is like the prodigal son. Appa ninnodum swargathodum paavam cheythu poi. No father, I committed sin against you in heaven. Paavathal manasaakshi kuttukaya. My sin, this conscience is pricked. Nalla naina manoharamaya vastram aniyavan jeevikkaya. He puts on attractive garments, leads his life. She avante ullinte ullam neeruguya. With the covers of the conscience, watch to it. ോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. ഒരുപക്ഷെ അതിനുള്ള മനോവേദന ആയിരിക്കാം ഇപ്പോൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നീ അടുത്തത് ദാവീദ് പറയുന്ന പോലെ എത്രത്തോളം എത്രത്തോളം യഹോവേ നീ എന്നെ വിട്ട് അകന്നിരിക്കുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി ഇല്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ കഷ്ടത്തിൽ നിന്നൊരു വിടുതലില്ലേ? ദാവീദ് ചോദിക്കുന്നു, എത്രത്തോളം യഹോവേ, എത്രത്തോളം നീ അകന്നു നിൽക്കുന്നു? ഡേവിഡ് ഈസ് ആസ്കിംഗ്, ലോർഡ്, ഹൗ ലോംഗ്, ഹൗ ഫാർ വിൽ യു ഡിസ്റ്റൻസ് ഓഫ് മീ? ഒരുപക്ഷേ ഏലിയാവിനെ പോലെ ആയിരിക്കാം. സംടൈംസ് ലൈക്ക് ഇലൈജ, മതി യഹോവേ, മതി. ഹൗ ലോർഡ്, ഇറ്റ് ഈസ് ഇനഫ്, ഇനഫ്. ജീവിതം പോലും വെറുത്തു പോകുകയാണ്. യു ആർ ഡിസ്പിരിറ്റഡ് വിത്ത് യുവർ ലൈഫ്. മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് ജീവിതം ഓടി എത്തുന്നില്ല. ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ഫോർവേർഡ് അക്കോർഡിംഗ് ടു ദ ഡിസൈർ ഓഫ് ദ മൈൻഡ്. വിശ്വസ്തതോറും ജീവിതം ദണ്ഡിക്കപ്പെടുകയാണ്. ദ ഡോട്ട് ഈവൻ ഈസ് യുവർ ടച്ച്ഡ് വിത്ത്. ഇപ്പോൾ അവൻ പറയുന്നു, മതി യഹോവേ, മതി. Oh yes, oh Lord, enough. It's enough. ഈ രാത്രി നിന്നെ അലട്ടുന്ന വിഷയം എന്താണ്? Tonight with which you are hot. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനെ കുറിച്ചും അറിവോടെ നീ ദൈവസന്നിധി വിട്ടു പോകാവൂ. With understanding only, you must keep on the possession of God about everything. ആരും എനിക്കില്ലെന്നുള്ള ചിന്തയാണോ നിന്നെ വേട്ടയാടുന്നത്? Haunted by the thought that I do not have anybody. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുകയാണ്. Tonight the Lord is speaking to you. നീ ഭ്രമിച്ചു നോക്കേണ്ട. Do not stare. ഞാൻ നിന്റെ ദൈവമാണ്. You will go. ഞാൻ നിന്നെ സഹായിക്കാം. I will help you. ഞാൻ നിന്നെ ശക്തീകരിക്കാം. I will strengthen you. എന്റെ നീതിയുടെ കരം കൊണ്ട് നിത്യത വരെ ഞാൻ നിന്നെ താങ്ങാം. I will uphold you up to eternity. നീ righteousness. നീ എപ്പോൾ ബലഹീനപ്പെടുന്നുവോ അപ്പോൾ ഞാൻ നിന്നെ ശക്തീകരിക്കാം. When you are weak, I will strengthen you. നീ എപ്പോൾ ആശ്രയമറ്റവനാകുന്നുവോ അപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം. When you become comfortless, I will comfort you. നിന്റെ നീതിയുടെ കരം എപ്പോൾ കുഴയുന്നുവോ അപ്പോൾ എന്റെ നീതിയുടെ കരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങാം. When you hand of righteousness becomes a people, I will support with my strength. ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് പോകാം. Tonight, draw closer to the Lord. എന്താണ് ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നത്? What has been stated by the saints? അവർ ദൈവം ഞങ്ങൾക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്നുവാൻ തന്നു.
God has given us bread of tears. ആ ദൈവം ഞങ്ങൾക്ക് കണ്ണുനീർ കുടിപ്പാൻ ഞങ്ങൾക്ക് തന്നു. God has given us drink of tears. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം അത് അനുവദിച്ചെന്ന് വരാം. In certain contexts, God may permit to the same. കാര്യം നാം പോകുന്ന താഴ്വരകളിൽ ഒന്ന് കണ്ണുനീരിന്റെ താഴ്വരയാ. Because otherwise we pass through, one is valley of tears. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ വർഷങ്ങളായി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. For years to God, many people have been shedding tears in the world. ആ കണ്ണുനീരൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. No tears shall come to be futile. ആ കണ്ണുനീര് നമുക്ക് അപ്പമായി കിട്ടുമ്പോഴും കണ്ണുനീര് പാനീയമായി കുടിക്കുമ്പോഴും നാം ദൈവത്തിൽ വിശ്രമിക്കണം. Even when we get this affliction of bread and this drink of tears, we must reach out to the Lord. നാം കണ്ണുനീരിന്റെ താഴ്വരകളിൽ കൂടെ പോകേണ്ടി വരും. In certain contexts, we have to pass through the valley of tears. ഉച്ചസ്തോറും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ പ്രാണനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. Not after God, something else might be haunting your soul. അതീവ കണ്ണുനീരോട് കരഞ്ഞ ഭക്തന്മാരെ നമുക്ക് കാണാം. We notice many saints with the much tears crying in the presence of God. ദാവീദ് ഒരിക്കൽ പറയുകയാണ്, even context David states, ഞാൻ കണ്ണുനീര് കൊണ്ട് എന്റെ കട്ടിൽ നനച്ചു. I just drenched my coat with the tears. ആറാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ വരുമ്പോൾ, as we come to Psalm number 6 verse 6, ദാവീദ് പറയുകയാണ്, എന്റെ വർഷം സ്വപ്നത്തിൽ ഞാൻ കണ്ണുനീര് കൊണ്ട് എന്റെ കട്ടിൽ നനച്ചു. I drenched my coat with my tears. ഇന്ന് രാത്രിയിൽ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ ഒക്കുമോ? തന്റെ മനസ്സാക്ഷി ഉണർത്തിയ കുറ്റബോധത്താൽ ദാവീദ് കരയുകയാണ്. അവൻ പറയുന്നു, കണ്ണുനീര് കൊണ്ട് ഞാൻ എന്റെ കട്ടിൽ നനച്ചു. Jesus, I water my coat with my tears. ആ തിരുവെഴുത്തൊന്ന് വായിച്ചാൽ, shall we go through that passage? രാത്രി മുഴുവനും എന്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. കണ്ണുനീര് കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. I water my coat with the tears. അങ്ങനെ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഈ പന്തലിൽ ഇരിപ്പുണ്ടോ? If this congregation is anyone who has done so, മനോവേദനയോട് കരഞ്ഞ് കട്ടിൽ നനഞ്ഞു എന്ന് ദാവീദിനോടൊപ്പം പറയുവാൻ ശേഷിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? With agony, I shed tears. ആരൊക്കെയോ പന്തലിൽ കൈകൾ ഉയർത്തുന്നു. Of course, some hands are lifted up. നിങ്ങളുടെ കണ്ണുനീരെല്ലാം ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. God is connected all your tears. ദാവീദ് പറയുന്നു, രാത്രി മുഴുവൻ ഞാൻ കരയുക. David says, throughout the night, I'm weeping. എന്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ കട്ടിൽ നനയ്ക്കുക. I water my coat with my tears. സംഭവം നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? You know what is the backdrop? ഒരു നാൾ സത്താന്റെ കെണിയിൽ അവൻ അകപ്പെട്ടു പോയി. What he was entangled under the snare of the devil. പ്രവാചകനായ നാഥാൻ അതിന്റെ ചിത്രം അവന്റെ മനസ്സിൽ വരച്ചു. Prophet Nathan clearly portrays the picture. അപ്പോൾ തന്റെ ഭയാനകത്തിന്റെ ഭയാനകം അവൻ ഗ്രഹിച്ചു. He understands the intensity of the heinous sin. ഭയങ്കരമായ കുറ്റബോധത്തിൽ അവൻ കരയുകയാണ്. Because of the wretched pricking consciousness. നമ്മുടെ കർത്താവായ യേശു ലോകത്തിൽ ഇരിക്കുമ്പോൾ, through the light of the Lord Jesus Christ, യേശുവിശേഷം ഏഴാം അധ്യായം 38 വാക്യത്തിൽ, coming to Luke's Gospel chapter 7 verse 38, അവിടെ ഒരു സ്ത്രീ വന്നിട്ട് അവൾ കരഞ്ഞ് യേശുവിന്റെ പാദപീഠം നനച്ചു. A woman comes, she weeps and she is dragging the feet of Jesus with the tears. ദാവീദ് കരഞ്ഞ് കട്ടിൽ നനച്ചെങ്കിൽ, if David watered the coat with the tears, ഒരു സാധുവായ സ്ത്രീ വന്ന് കരഞ്ഞ് യേശുവിന്റെ കാൽപാദം കണ്ണുനീര് കൊണ്ട് നനച്ചു. Behold, a poor woman comes here, she shed in tears. ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം 38 വാക്യം, Luke's Gospel chapter 7 verse 38, പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. യേശുവിന്റെ കാല് ആ സ്ത്രീ കണ്ണുനീര് കൊണ്ട് നനച്ചു. That lady drenched the feet of Jesus with the tears. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, tonight let me ask you, കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാൽപാദം നനച്ച ആരെങ്കിലും ഈ രാത്രി ഇവിടെ ഇരിപ്പുണ്ടോ? Tonight in this congregation, everybody who has wet the feet of Jesus with the യേശുവിന്റെ പാദപീഠത്തിൽ പോയിരുന്നു കരഞ്ഞു, എന്റെ കണ്ണുനീർ അവന്റെ പാദപീഠത്തിൽ വീണിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും ധൈര്യമായി പറയാമോ? I have gone to the feet of Lord Jesus Christ, my tears, palates, footstone, anybody claims യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, beloved saints of God, redeemed by the blood of Jesus, ഞാനും നിങ്ങളും നിൽക്കുന്നത് കണ്ണുനീരിന്റെ താഴ്വരയിലാണ്. I am here,
standing in the valleys of tears. നിങ്ങളെ യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ കണ്ണുനീർ അവന്റെ കാലുകളെ നനയ്ക്കണം. While it at the feet of Lord Jesus Christ, you have to wet with the tears. നിങ്ങൾ നിങ്ങളുടെ കിടക്കകളിൽ വിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ കട്ടിലുകളെ നനയ്ക്കണം. As you rest on the couches, you have to water it with the tears. ഈ ലോകത്തെ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. Today many such families have been among us. ആ എത്രയോ കുടുംബങ്ങൾ, many families, അവരുടെയൊക്കെ കണ്ണുനീരാണ് നമ്മെ മാന്യരാക്കി മാറ്റിയത്. Is that tears which translated us honorable. ഒരു 50 വർഷങ്ങൾക്കപ്പുറം നാം തപ്പിയാൽ, half a century ago as we examined, ഈ സമ്പല സമൃദ്ധി ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. We didn't have this much prosperity. ഇന്നുള്ളതുപോലുള്ള വാഹനങ്ങളോ വീടുകളോ ഒന്നും തന്നെ നമുക്കില്ല. Vehicles, accommodation, no such facility. നിങ്ങൾ ഏത് വീടുകളിൽ ചെന്ന് നോക്കിയാൽ, you simply visit any house, കരയുന്ന അപ്പച്ചനും അമ്മയും മാത്രമായിരുന്നു ആ വീടിന്റെ മുതൽക്കൂട്ട്. The father, mother, children, dears, that is the capital of the house. പലപ്പോഴും അവരുടെ കട്ടിലുകൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിരുന്നു. Time and again, they watered the couches with the tears. പലപ്പോഴും അവരുടെ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാലുകൾ നനഞ്ഞിരുന്നു. Time and again, they wet the feet of Jesus with the tears. ഇന്ന് രാത്രി കണ്ണുനീര് ഒഴുക്കുന്ന ദൈവ പൈതലേ, wherever child of God shedding tears tonight, ദൈവം അറിയാതെ നിന്റെ തലയിലെ തലമുടി നാലു പോലും ഒഴിഞ്ഞു പോകത്തില്ല. Into the knowledge of God, even the hair of the head shall not fall away. ഒരുപക്ഷെ ഇപ്പോൾ നീ കണ്ണുനീരിന്റെ താഴ്വരയിലാണോ പോകുന്നത്? Sometimes now he may be passing through the valley of tears. കാലുത്താലും കാലു കൂടാതെ നീ കരയുകയാണോ? With the visibly or unvisibly, you may be crying. നിന്റെ കാൽ കണ്ണുനീര് യേശുവിന്റെ പാദത്തെ നനയ്ക്കട്ടെ. Let your tears wet the feet of Jesus. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഒരിക്കലും നമ്മുടെ കണ്ണുനീർ അറ്റു പോകരുത്. No one should waste season shedding tears. ഞാൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു പയ്യൻ രക്ഷിക്കപ്പെട്ടു വന്നു. When he was ministered to a place, a pastor was brought to salvation. രാഷ്ട്രീയ വാടകമുള്ളയായി ജീവിച്ചതാണ്. He was a highly hooligan politically. അവന്റെ അപ്പച്ചൻ കുട്ടിക്കാലത്ത് മരിച്ചുപോയി. His father passed away when he was very young. പിന്നെ അവൻ വളരെ മനോദുഃഖത്തിലാണ് ജീവിച്ചു വന്നത്. He was in total grief. അവൻ ആരുടെയും സ്നേഹവും കരുണയൊന്നും കിട്ടിയിട്ടില്ല. Nobody was there to comfort and succor him. അതുകൊണ്ട് അവൻ എല്ലാവർക്കും ഒരു എതിരായി എഗനസ്റ്റ് ആയിട്ടാണ് ജീവിച്ചത്. Therefore he became rebellious and belligerent. അവന്റെ ബന്ധുക്കളിൽ ചിലരൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. Some of the relatives came to our fellowship. ഒരു ദിവസം ഞാൻ ഇവനെ ഒരു റോഡിൽ വെച്ച് കണ്ടു. One day I saw him on the roadside. ഇവൻ തലമുടിയൊക്കെ പച്ച വെട്ടി. He had a crop hair. അവന്റെ കഴുത്തിൽ ഒരു കടുത്തയൊക്കെ കെട്ടി. And he had a chain with a beast. അവൻ കൈയൊക്കെ കെട്ടി ഗുണ്ട പോലെ നിൽക്കുകയാണ്. And folded his arms posed like a gunda. ഞാൻ അവിടെ പോകുന്ന വഴിയായി. I was passing by. അവനെന്നെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞങ്ങ് നിന്നു. He stared at me, turned his eyes. എന്നോട് പറഞ്ഞു, അവന് ദൈവത്തിന് അവനെ ആവശ്യമുണ്ട്. The spirit of God inspired the Lord is in the hand. ഞാൻ പതുക്കെ ചെന്ന് തോളെ കൊട്ടി. Gradually tapped his shoulder. മോനെ, നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? My child, why are you standing here? തോളെ കൊട്ടിയപ്പോഴേ അവനെ ഞെട്ടിപ്പോയി. When I tapped him, he was surprised. ഞാൻ വെറുതെ നിൽക്കാവാ. Without any reason. ഞാൻ എന്തുവാടാ നീ കഴുത്തേ കിടക്കുന്നത്? What is hanging on your neck? ഇത് ആന്ധ്രയിലെ മാടിന്റെ കഴുത്തേ കിടക്കുന്ന ചങ്കാണല്ലോ. It is the shell that is tied to the bone. മാത്രം ഇസവെള്ളം വേണ്ട ക്രിസ്ത്യാനിയല്ലടാ നീ. And you took water baptism. ഞാൻ അത് പതുക്കെ പിടിച്ചു പൊട്ടിച്ചു ദൂരം കളഞ്ഞു. I snatched it and cast it away. അതിനുശേഷം അവന്റെ കയ്യിൽ ഒരു ചരട് കടന്നു. There after he got a toy in his hand. ഇതെന്താടാ നീ ചോദിച്ചു. What is it? അപ്പോൾ അവൻ അത് അഴിച്ചു കളഞ്ഞു. He just cut it off. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. So he is going to his house. ഞാൻ ഒരു വാക്യം അവനോട് പറഞ്ഞു. I simply uttered only one thing. ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. God is in need of you. ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാർക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. God is in need of you. Even saints are in need of you. ഞാൻ അങ്ങ് പോയി. I passed my way. രാത്രിയിൽ ബെയ്തോവിലോ. The night he came to Bethel. എനിക്കും പേടിയായി പോയി. I was also shocked. അവന് വേറെ പയ്യനും കൂടെ ബെയ്തോവിൽ വന്നു. A comedy with another boy came there. അവന്റെ പാപങ്ങളൊക്കെ ഏച്ചു പറയാൻ തുടങ്ങി. Confessed his sins. അവൻ പശ്ചാത്തപിച്ചു. He regretted. അവൻ മനം തിരിഞ്ഞു. He repented. അവൻ സ്നാനം എടുത്തു. He took water baptism. അവൻ പിന്നെ ബോംബെയിലേക്ക് പോയി. Then he went to Bombay. ബോംബെയിൽ എത്തിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. I said to Bombay, advised to him, shed tears and pray. ഒരു ദിവസം പ്രഭാതത്തിൽ അവൻ എന്നെ വിളിച്ചു. കാര്യം അവൻ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. ക്രൂശിക്കപ്പെട്ടു കിടക്കുക. Lord Jesus Christ was hanging on the cross. രണ്ട് കള്ളന്മാർ കിടക്കുക. Malefactors were on either side. യേശുവിന്റെ ക്രൂശിന് ചുറ്റും ഒരു അന്ധകാരം ചുറ്റി വളയുക. Doctor says, then come behind the cross of Jesus. ആ ക്രൂശ് അവന്റെ അടുക്കലേക്ക് അടുത്തടുത്ത് വന്നു. The cross was coming closer to him. അവൻ ആ ക്രൂശിനെ
ശ്രദ്ധിച്ചു നോക്കി. He stared at the cross. ആ യേശുവിന്റെ കൈകളിൽ ആണി അടിക്കുന്നത് ആരെന്ന് അവൻ കണ്ടു. He noticed who is piercing the hand of Jesus. അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവനാണ് യേശുവിന്റെ കൈയിൽ ആണി അടിക്കുന്നത്. He watched he himself was nailing the hand of Jesus. അവൻ പെട്ടെന്ന് കരയാൻ തുടങ്ങി. He started weeping. He started bursting with cry. He is not able to stop his weeping. He didn't go to work. For the third morning he called me. Pastor, I am not able to stop my weeping. And tears keep on shedding from my eyes. It is a cross, the vision of the cross, not Jesus Christ. Broke his heart. Tonight let us meditate on the cross of the Lord. നമ്മുടെ കണ്ണുനീർ കണ്ണുനീർ ചാലായി മാറട്ടെ. Our eyes should be the passage of the tears. ദൈവത്തിനു വിശ്രാമം തരുമ്പോൾ. When God supplies you succor. ദൈവത്തിനു വിശ്രാമം കൽപ്പിച്ചു തരുമ്പോൾ. When God commands you comfort. നിന്റെ കട്ടിലുകൾ കണ്ണുനീർ കൊണ്ട് നനയട്ടെ. Your coat should be watered with the tears. ദൈവസന്നിധിയിൽ യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുമ്പോൾ. As you come to the presence of God under the feet of the Lord. നിന്റെ കണ്ണുനീർ യേശുവിന്റെ കാൽപാദങ്ങളെ നനയ്ക്കട്ടെ. Your tears should wet the feet of Jesus. ആ ഇന്ന് രാത്രി നീ അറിഞ്ഞുകൊള്ളുവേ. Tonight you must keep in mind. നീ ദൈവസന്നിധിയിൽ വന്ന് കരയുമ്പോൾ. As you come to the presence of God under the feet of the Lord. ആ കണ്ണുനീർ യേശുവിന്റെ പാദപീഠത്തിൽ വീണുകൊണ്ടിരിക്കുക. The tears are falling on the feet of Jesus. യേശു അത് എടുത്തു പറയുന്നു. Jesus highlights and says, Simone, ഞാൻ നിന്റെ വീട്ടിൽ വന്നു. Simon, I visited your house. നിന്റെ കാലുകളെ കഴുവാൻ എനിക്ക് വെള്ളം തന്നില്ല. You did not offer water to wash my feet. എന്നാൽ ഇവളോ അവളുടെ കണ്ണുനീര് കൊണ്ട് എന്റെ കാലുകളെ കഴുകി. However, she just washed my feet with her tears. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്. You let the Holy Spirit of God beckon you. നിന്റെ കണ്ണുനീര് ഒരിക്കലും വേസ്റ്റായി പോകത്തില്ല. Your tears shall not end in vain. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. നമുക്ക് കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദപീഠം നനയ്ക്കാം. Let us wet the feet of Jesus with our tears. നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. Indeed, God will extend us parts of to our prayer. നമ്മൾ ഇങ്ങനെ കണ്ണുനീർ ഒഴുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. Those who shed tears must bear it by the presence. നിങ്ങളുടെ കണ്ണുനീരൊന്നും വേസ്റ്റായി പോകത്തില്ല. Your tears shall not end in vain. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ആളുകളായി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ. For years together, people of God who shed tears and pray. നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കന്മാരെ. Whenever parents are praying for the destroyed generation. നിങ്ങളുടെ കരച്ചിൽ നിർത്തി കളയരുത്. Do not cease your weeping. നിങ്ങളുടെ കണ്ണുനീർ ഒരിക്കലും നിന്നു പോകരുത്. Your tears should not cease. നിങ്ങൾ കണ്ണുനീർ ഒഴുക്കുമ്പോൾ. As you shed tears. അതിനെക്കുറിച്ച് നിങ്ങൾ ആഴമായി അറിഞ്ഞിരിക്കണം. He was deeply know about this. ഭക്തനായ ദാവീദ് പറയുന്നു. David the saintly says. 56-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ. Psalm 56 verse 8. അവിടെ ദാവീദ് പറയുകയാണ്. David says there. ദൈവമേ നീ എന്റെ കണ്ണുനീരെല്ലാത്തിന്റെ തുരുത്തിയിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. Oh Lord, thou hast collected my tears in the bottle. പ്രിയ ദൈവവൈദ്യരേ. Whenever time of God. കഴിഞ്ഞ 40 വർഷം നീ കരഞ്ഞു കാണും. For the past 4 decades, imitation tears. അന്ന് കരഞ്ഞ കണ്ണുനീരൊക്കെയും ദൈവം നമ്മുടെ തുരുത്തിയിലുണ്ട്. All the tears are collected in the bottle of the Lord. അതിൽ ഒരു തുള്ളി പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. Not a single drop gets lost. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു. How many people of God do believe this? ആകാശവും ഭൂമിയും മാറിയാലും തിരുവെഴുത്തിന് മാറ്റമില്ല. Even the heaven and earth pass away, but the word of God shall never pass away. ഞാൻ എന്റെ കർത്താവിന്റെ വാതിലിൽ നനച്ച ഒരു തുള്ളി കണ്ണുനീര് പോലും. Even very drop of blood I wet at the feet of my Lord. എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. Did not end in vain. അതെന്റെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. It is stored in the bottle of the Lord. ദാവീദിന്റെ കണ്ണുനീര് തുരുത്തിയിലുണ്ടെങ്കിൽ. The tears are never collected. എന്റെ കണ്ണുനീര് എന്റെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. That tears are in the bottle of the Lord. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു. How many people of God believe this? വിശ്വസിക്കുന്നവർ ദയവായി കരങ്ങൾ ഉയർത്തി പിടിച്ചാൽ. Joseph, in any place, lift up your hands. എത്രപേർ വചനം വിശ്വസിക്കുന്നു. How many do believe the word of God? എന്റെ ഒരു തുള്ളി കണ്ണുനീര് പോലും വേസ്റ്റായി പോയിട്ടില്ല. Not even a single drop of blood of my tears. എന്റെ കണ്ണുനീര് എന്റെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. My tears are in the bottle of the Lord. വിശ്വസിക്കുന്നവർ ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം ഇത് മൈൻഡിയാതിരിക്കുമോ എന്ന്. Sometimes we think that God is callous to us. ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു മേരി കാതറിൻ. Mary Catherine was a Christian missionary. മേരി കാതറിന്റെ ബുക്കുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. You might have gone to the books of Mary Cather. ആ മേരി കാതറിന് ഒരിക്കലും ഒരു സ്വർഗീയ ദർശനം ഉണ്ടായി. Once Mary Catherine had a heavenly vision. ആ ദർശനത്തിൽ മേരി കാതർ യേശുവിനോടുകൂടെ പോവുകയാണ്. That person was accompanying God. അപ്പോൾ പല സ്ഥലങ്ങളിൽ പോയി സ്വർഗത്തിലെ പല കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരുന്നു. Visited many places and watched many things in heaven. ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ as a reached a particular spot. ധാരാളം ഭരണികൾ നിരനിരയായി കൽഭരണികൾ വെച്ചിരിക്കുന്നു. Plenty of stone and alabaster boxes have been arranged. അതിനിടയിൽ ഓരോ തുള്ളി വെള്ളം വന്ന് ഈ ഭരണികളിൽ വീണുകൊണ്ടേയിരിക്കുന്നു. Drop after drop falling and getting filled on these boxes. ചിലതെല്ലാം കവിഞ്ഞു തുടങ്ങി. Some are overflowing. ചിലതെല്ലാം രണ്ടോ മൂന്നോ തുള്ളി കൂടെ വീണാൽ ഉടനെ കവിയും. Some one or two drop falling down, it is overflowing. യേശുവിനോടൊപ്പം മേരി കാതറിൻ പോവുകയാണ്. So Jesus was accompanies. അപ്പോൾ മേരി കാതറിൻ തിരിഞ്ഞു നിന്നു. Mary Catherine turned his eyes. അതിശേഷം യേശുവിനോട് ചോദിച്ചു, കർത്താവേ ഇതെന്താണ്? Asked to Jesus, oh Lord, what is this? അപ്പോൾ കർത്താവ് ചോദിച്ചു, തിരുവെഴുത്തിൽ നീ വായിച്ചിട്ടില്ലേ? You not asked, haven't read in the Bible? ഇല്ല കർത്താവേ, അതെന്താണ്? No Lord, what is it? അപ്പോൾ യേശു പറയ, Jesus says, എന്റെ നാമത്തിൽ എന്നെ ഓർത്ത് കരയുന്ന ഭൂമിയിലെ ഭക്തന്മാരുടെ കണ്ണുനീര് സൂക്ഷിക്കുന്ന തുരുത്തികളാണിത്. These are the alabaster boxes, the waters in which tears are shed, remembering me and sheeping. ഓരോ തുള്ളി കണ്ണുനീരും വീണുകൊണ്ടിരിക്കുകയാണ്. Every drop of tears. പ്രിയ ദൈവവൈദ്യരേ, ഇതിന്റെ കരച്ചിൽ നിർത്തരുത്. Please do not cease your weeping. ചിലപ്പോൾ ഒന്നോ രണ്ടോ തുള്ളി കൂടെ വീണാൽ മതി, ആ തുരുത്തി നിറഞ്ഞു കവിയൂ. That shall be overflowing. ഒരിക്കലും നിന്റെ മനസ്സും മണുത്തു പോകരുത്. Do not be frustrated in the mind. അപ്പോൾ ഈ തുരുത്തി കവിഞ്ഞിട്ട് this box is overflowing. അതല്ല പഴുകുപോലുള്ള വെള്ളം ഒഴുകിയ like a crystal clear water is flowing. ആ തുരുത്തികൾ കവിഞ്ഞ് this bottle is overflowing. ആ തുരുത്തികൾ ദൈവസിംഹാസനത്തിന് മുൻപിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകുകയാണ്. They're flowing before the throne of God. അപ്പോൾ ദൈവം ദൂതന്മാരെ വിളിക്കുന്നു. From God summons angels. ഈ ഒഴുകി പോകുന്ന ആരുടെ കണ്ണുനീരാണ്? Come on, whose tears flowing here? ദൂതന്മാർ പറയുന്നു, കർത്താവേ ഭൂമിയിൽ ഇന്ന ഭക്തന്റെ കണ്ണുനീരാണ്. Angels say that, that is the name of that saint. അവൻ ഇത്ര വർഷമായി ഈ വിഷയത്തിന് കരയുകയാണ്. For this much year he has been weeping. ദൈവം പറയുന്നു ദൂതനോട്, നീ പോയി അവന്റെ കാര്യം നിവർത്തിച്ചു കൊടുക്കുക. God says, angel, go and accomplish his need. പ്രിയ ദൈവവൈദ്യരേ, വേറൊരു ചൈത്യം കാണ. ദീർഘ വർഷമായി പല വിഷയങ്ങൾക്കും കരയുന്നുണ്ടായിരിക്കാം. For long days you may be weeping for many things. ദൈവം ഈ കരച്ചിൽ നിർത്തി കളയരുത്. Please do not stop your weeping. ആ കണ്ണുനീരെല്ലാം തുരുത്തിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. All the tears are falling in the bottle. ദൈവം നിനക്ക് എന്തിനു കണ്ണുനീരിന്റെ അപ്പം തന്നു? What for God has given you the bread of tears? ദൈവം നിനക്ക് എന്തിനു കണ്ണുനീരിന്റെ പാനീയം തന്നു? What for God has given you the drink of tears? നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ നിറഞ്ഞു കവിയണം. Your tears should be in the bottle. That must be overflowing. അപ്പോൾ ദൂതൻ പുറപ്പെട്ട് നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരും. He will answer your problems. No, ഒരിക്കലും നാം നമ്മുടെ കരച്ചിൽ നിർത്തി കളയരുത്. Joshua says, our experience of weeping. ചിലരുടെ മനസ്സും മണുത്തു പോകും. Some people become frustrated. ചിലത് പറയലേ, പാസ്റ്റർ എത്ര നാളായി. Some say, Pastor Josh, years have passed by. ആ വിഷയം തന്നെ ഞങ്ങൾ വിട്ടിരിക്കുകയാണ്. We left off that subject. അരിതേ സഹോദരങ്ങളെ, അരിതേ. No, brother, no. ഒരിക്കലും മനസ്സും മണുത്തു പോകും. Do not feel frustrated anymore. പിതാക്കന്മാരുടെ പലരുടെയും കണ്ണുനീരിന്റെ അനന്തരം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. Bible speaks about the consequences of the tears of the forefathers. അതിലൊരാളായിരുന്നു യാക്കോബ്. Which one is Jacob? യാക്കോബ് തന്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. Jacob's son lost. അവന്റെ പേര് ജോസഫ് എന്നായിരുന്നു. His son is Joseph. അവൻ നഷ്ടപ്പെടുമ്പോൾ അവനൊരു ഇടയ ബാലനായിരുന്നു. When he was lost, he was a shepherd. ഒരു ദിവസം അവന്റെ സഹോദരന്മാർ വന്നു പറഞ്ഞു. One day the siblings come and report. അപ്പച്ചാ, ഈ വസ്ത്രം നോക്കുമേ. Father, look at this piece of garment. ഇത് നിന്റെ പ്രിയമകനായ ജോസഫിന്റെ വസ്ത്രമാണോ? Father, this is the garment beloved son Joseph. യാക്കോബ് അത് വാങ്ങി. Jacob got it. അതിലെല്ലാം രക്തക്കറകൾ പറ്റിയിരിക്കുന്നു. The smudges of blood. അതെല്ലാം കീറി പറഞ്ഞിരിക്കുന്നു. It is torn apart. യാക്കോബ് ആ വസ്ത്രം ചുംബിച്ചു. Jacob kissed it. അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. He wept so. അവനെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. There was nobody to comfort him. അവൻ പറഞ്ഞു, ദുഃഖത്തോടെ ഞാൻ പാതാളത്തിലെ
എന്റെ കുഞ്ഞിന്റെ അടുക്കൽ പോകും. അവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു ഇടയ ബാലനായിരുന്നു. വർഷങ്ങൾ പലരും കടന്നുപോയി. കഴിഞ്ഞ 20 വർഷമായി യാക്കോബ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ജോസഫിന്റെ വസ്ത്രത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. Looking at the garment of Joseph, he was weeping. എന്നാൽ 20 വർഷം കഴിഞ്ഞപ്പോൾ after 2 decades ആ തുരുത്തി നിറഞ്ഞു കവിഞ്ഞു. But it was overflowing now. ഇതേ സഹോദരന്മാർ വന്നു പറയുന്നു. Brothers come and report. അപ്പച്ചാ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്. Father, Joseph is alive. അവൻ മിശ്രയുടെ അധിപതിയാണ്. He's a ruler of Egypt now. പക്ഷേ യാക്കോബ് വിശ്വസിച്ചില്ല. Jacob didn't believe it. യാക്കോബിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. He was not able to accept. ഒടുവിൽ യാക്കോബ് വിശ്വസിച്ചു. Finally he had to believe. ഒരു ദിവസം യാക്കോബ് കൂടാരം വിട്ടിറങ്ങി വരുമ്പോൾ one day as he steps out to the tabernacle ഫറവോന്റെ ഇരുമ്പ് രഥം വന്ന് കൂടാരവാതിക്കൽ നിൽക്കുന്നു. Behold, the anger of the Pharaoh is on the door of the tent. യാക്കോബിന്റെ കണ്ണുകൾ പ്രകാശിച്ചു. His eyes illumined. അവൻ ഉടനെ പറയുകയാണ്, എന്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ എത്രയും വേഗം എന്റെ കുഞ്ഞിന്റെ അടുക്കൽ പോകും. ഞാൻ അവനെ കാണും. കഴിഞ്ഞ 20 വർഷം അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ നഷ്ടപ്പെടുമ്പോൾ ജോസഫ് ഒരു ഇടയ ബാലനായിരുന്നു. ജോസഫ് എന്നാൽ 20 വർഷം കഴിഞ്ഞ് യാക്കോബിന് ജോസഫിന് കിട്ടുമ്പോൾ അവൻ ഇടയ ബാലൻ അല്ല. After 20 years, when he was retried, no more, he is a shepherd boy. അവൻ മിസ്രയേലിന്റെ അധിപതിയും ഫറവോന്റെ ഗൃഹത്തിന്റെ പിതാവുമാണ്. He is the ruler of Egypt, Isis, steward of the house of the Lord. നിന്റെ അവസാന തൊള്ളിക്കണ്ണ നീരും ദൈവത്തിന്റെ ദുരിതിയിലുണ്ട്. ഒരിക്കലും കരച്ചിൽ നിർത്തരുത്. ചിലപ്പോൾ രണ്ടോ മൂന്നോ തൊള്ളി കൂടെ വീണാൽ മതി, അത് നിറയും. എത്ര ദൈവത്തിലെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ എന്റെ മേൽ ദൈവം എനിക്ക് മറുപടി തരും. ഒരിക്കലും നമ്മുടെ കണ്ണുനീർ കടന്നു പോകുന്നവനല്ല ദൈവം. God said never leap over our tears. ആ തുരുത്തി നിറഞ്ഞു കവിയുമ്പോൾ once the bottle is നിറഞ്ഞു കവിഞ്ഞ് ദൈവസിംഹാസനത്തിന് മുൻപിൽ കൂടെ ഒഴുകി പോകും. That is flowing before the throne of God. ഒരുപക്ഷെ എല്ലാവരും നിന്നെ മറന്നു വരും. Sometimes almighty forget you. ഒരു മനുഷ്യന്റെ ഓർമ്മയിൽ നിന്റെ രൂപം പോലും ഇല്ലെന്ന് വരും. Even images may not be stored in the imagination. നിനക്ക് ഉയരങ്ങളിൽ എത്തുവാൻ ഒരു സാഹചര്യവും ഇല്ലെന്ന് വരാം. Just the possibility to reach above. ജോസഫിനെ വിച്ചുകളഞ്ഞവർ അവനെ മറന്നുപോയി. ജോസഫ് അവന്റെ സഹായം ലഭിച്ച ഉയരങ്ങളിൽ എത്തിയവർ അവനെ മറന്നുപോയി. എന്നാൽ ദൈവം മറന്നിട്ടില്ല. അവൻ അർദ്ധരാത്രിയിൽ ഇരുമ്പഴിക്കുള്ളിൽ ഇരുന്ന് കരയുമായി കാരാഗ്രഹത്തെ നനയ്ക്കുമായിരുന്നു. ആയിരക്കണക്കിന് മൈലാകലെ അവന്റെ അപ്പൻ കൂടാരത്തിൽ ഇരുന്ന് കരയുകയായിരുന്നു. കണ്ണിന് കൂടാരത്തെ നനച്ചുകൊണ്ടിരിക്കുക. ജോസഫിന്റെ കണ്ണിന് മിസ്രയേലിലെ കാരാഗ്രഹത്തെ നനയ്ക്കുക. എന്നാൽ ഒരു ദിവസം കണ്ണുനീര് കൊണ്ട് തുരുത്തി നിറയും. ചെയ്ത ദൈവം വിശ്വസ്തനാണ്. എന്റെ കണ്ണുനീർ എന്റെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ആയിരം വർഷം കഴിഞ്ഞാലും എന്റെ കണ്ണുനീരിൽ എന്റെ ദൈവം എനിക്ക് മറുപടി തരുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയായിട്ടൊരു ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗ്ലോറി ബി ടു ദി ലോർഡ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു കുടുംബം നമ്മുടെ മാർഗത്തിൽ വന്നു. വൺസ് വെൻ ഐ വാസ് ഡ്രൈവിംഗ് ഇൻ സച്ച് എ പർട്ടിക്കുലർ പ്ലേസ് അവർ ജീവിതം നുഴഞ്ഞു പോയ കുടുംബമായി വളരെ ദുഃഖത്തോടെ അവരൊരു വലിയ കടക്കണിയിൽ അകപ്പെട്ടു പോയി. മറ്റൊരാൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ബാങ്ക് ലോണിന് സഹായിച്ചതായിരുന്നു. ഇത് ഹാവ് ടു ബി എ ഷുവർട്ടി. അത് തിരിച്ചു
തീറ്റാൻ നിവൃത്തിയില്ലാതെ വന്നു. No way to just redeem it. അവർ തങ്ങളുടെ ബന്ധുക്കളോടോ ഭർത്താവിനോടോ ഒന്നും പറയാതാണ് ഈ സ്നേഹിതനെ ചെയ്തു സ്നേഹിതയ്ക്ക് ചെയ്തു കൊടുത്തത്. She did not do this. She did this. She did not inform this to her husband or the relatives. അവസാനം എല്ലാം തകർന്നു പോയി. Finally, able to start her. ആരോടും പറയാൻ ഒക്കുന്നില്ല. She is not able to expose her body. അവരെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. She started loitering. ഒരു ദിവസം ഒരു രോഗിയെ സന്ദർശിക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോളി ചാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. One day, Pastor Jolly visited a hospital in order to see a sick person. അപ്പോൾ സമീപത്തൊരു രോഗിയെ കാണാൻ ഇവരും വന്നിരിക്കുകയായിരുന്നു. Nearby, she was sitting in order to see another sick person. അവർ അവിടെ വെച്ച് ഇങ്ങനെ പാസ്റ്റർമാരെ ശ്രദ്ധിച്ചു. There she watched our pastor. കുറെ കഴിഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോൾ അവർ വരാൻ തുടങ്ങി. After a short way, I was transferred to that local. അവരുടെ ജീവിതം ആകെ തകർന്നു പോയി. All together crumbled. അവരൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. She was a school teacher. അവർക്ക് 28,000 രൂപ ശമ്പളമുണ്ട്. She got the salary of 28,000. എന്നാൽ ബാങ്ക് ലോൺ മുഴുവൻ പിടിച്ച ശേഷം once that was returned to her bank, മാസം 800 രൂപയാണ് കിട്ടുന്നത്. She got only 700 rupees. ആരോടും പറയാനൊക്കത്തില്ല. She cannot even tell anybody. നിങ്ങൾ രണ്ടും പഠിക്കുക. Children pursue education. ജീവിതം ആകെ തകർന്നു പോയി. All together in shambles. ഞാൻ അവരെ ധൈര്യപ്പെടുത്തി. I strengthened her. നിങ്ങളുടെ കണ്ണുനീർ ഒരു തുള്ളി പോലും പോകത്തില്ല. Not even a single drop of tears. നിങ്ങൾക്ക് ഇന്ന് ശത്രുവായി നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവ് ഫെയ്ത്തോമിൽ വന്നിട്ടേ മരിക്കത്തുള്ളൂ. Your husband will see me today. He will come to ഫെയ്ത്തോ before his death. നിങ്ങൾ അനാഥപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളും ആ ഓസ്ട്രേലിയയിലേക്ക് പോകും. നിങ്ങളും അവിടെ പോകും. ശരി വർഷങ്ങൾ പലത് കഴിഞ്ഞ് അത് തന്നെ സംഭവിച്ചു. അടുത്ത കാലം തന്നെ ഫോൺ ചെയ്യുമ്പോൾ കരഞ്ഞോണ്ട് ഒരു വാക്ക് പറയും. എന്നോട് 15 വർഷം മുമ്പ് പറഞ്ഞതല്ലേ ഇത്. 15 years ago you told this. ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, പകരം നിങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിൽ ഉണ്ടായിരുന്നതാണ് വിഷയം. I repeat, it's not because I stated, because your tears were collected in the heart. ദൈവവൈദലേ ഒരുപക്ഷേ ഇപ്പോൾ നീ പോകുന്നത് കണ്ണുനീരിന്റെ താഴ്വരയിലായി. Sometimes now you may be passing through the valley of tears. കണ്ണുനീര് നിനക്ക് കപ്പമായും കണ്ണുനീര് നിനക്ക് പാനീയമായും ദൈവം തരുന്നേക്കാം. God will be giving you tears, your bread and drink. നീ ഒരിക്കലും നിന്റെ ദർശനം മങ്ങിയവനായി പോകരുത്. Please do not make an eclipse of your vision. മേൽ ബലം പ്രാപിച്ച് ദൈവത്തിന്റെ നഗരത്തിലേക്ക് നീ പോകേണ്ടപ്പോ ഒരു വലിയ സത്യം നിങ്ങൾ അറിയുക. You must understand the great truth. ഈ കണ്ണുനീരോട് സോറി കണ്ണുനീരൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. Tears have not ended in vain. ഒരു തുള്ളി കണ്ണുനീര് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. Not even a single drop of tears ended in vain. അതെല്ലാം ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. Everything is in the bosom of God. നിന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി നീ കരയുകയാണോ? Are you weeping concerning your children? നിന്റെ പരാജയത്തെ ചൊല്ലി നീ കരയുകയാണോ? Are you crying because of a defeat? യാത്രയിൽ കരഞ്ഞു നീ കട്ടിൽ നനയ്ക്കുകയാണോ? Are you watering the coach with the tears? നീ ദൈവസന്നിധിയിൽ വരുമ്പോൾ കരഞ്ഞു യേശുവിന്റെ പാദപീഠം നനയ്ക്കുകയാണോ? When you come to the presence of God, are you wetting the feet of Jesus? അവസാനത്തെ തുള്ളി കണ്ണുനീരും തുരുത്തിയിലുണ്ട്. With the last drop of tears kept in the bottle. ഇനി അടുത്തതായി നാം മറ്റൊരു കാര്യം അറിയണം. Further, we must understand one more thing. അത് ഭക്തനായ സങ്കീർത്തനക്കാരൻ പാടുകയ. The psalmist sings about this. കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. Hey, that sows in tears shall reap in rejoice. 126-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ coming to Psalm 126 അവിടെ ഒരു ഭക്തൻ പറയുന്നത്, the saint says there, നിങ്ങൾ കണ്ണുനീരോട് വിതച്ചെങ്കിൽ നിങ്ങൾ ആർപ്പോടെ കൊയ്യും. If you sow in tears with a shout you will harvest. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. Your tears are collected in the bottle of God. അതിലുപരിയായി നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ നിങ്ങൾ കൊയ്യും. Above all, what you have sown in tears with a shout you will reap. എത്ര ദൈവമക്കളാ വചന ഉറപ്പോടെ വിശ്വസിക്കും. How many strongly believe the word of God. കർത്താവേ ഞാൻ കണ്ണുനീരോടെ വിതച്ചു അതെല്ലാം ഒരു ദിവസം ആർപ്പോടെ കൊയ്യും. All with the tears I sowed one day with a shout I will harvest. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ചില വാക്കുകൾ Apostle Paul in his epistles rewrites a few things. അദ്ദേഹം പറയുന്നു ഞാൻ കണ്ണുനീരോടെയാണ് എഴുതുന്നത്. He says with the tears I wrote this. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സെന്റ് പോൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരുടെ ഒരു സംഭവം കാണാനിട വന്നു. During my days I have seen an event at Kilpore. അതേതോ എജി ചർച്ചിലെ
ഒരു സംഘടന ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ചില സംഭവങ്ങൾ എടുത്ത് എഴുതിയിട്ടുണ്ട് രണ്ട് കാലുകളും ചങ്ങലയിൽ കിടക്കിയ ബോത്ത് ഹിസ് ഫീറ്റ് വേർ ഇൻ സ്റ്റോക്സ് ഇങ്ങനെ ഇരുമ്പഴിക്കുള്ളിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നു ഹി വാസ് അണ്ടർ ദ ബാസ് ഇൻ പ്രിസൺ കാരാഗ്രഹത്തിൽ അന്ന് വിളക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല ഇറ്റ് വാസ് നോട്ട് പെർമിറ്റഡ് ടു യൂസ് എ ലാമ്പ് ദേർ എങ്കിലും ജയിലധിപതി നേതോനി തനിക്ക് വിളക്ക് കത്തിക്കാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ് ലേഖനം എഴുതുന്ന ഒരു കാര്യമാണ് അവർ ക്രമീകരിച്ചത് remaining there right to the നമ്മൾ അത് കണ്ടാൽ ഉള്ളം വിറച്ച് കരഞ്ഞു പോകും see that will put to the conscious കിടക്കിയ both the feet in the stocks തന്റെ കയ്യിൽ ഒരു ചെറിയ തോൽ ചുരുളുണ്ട് there's a small scroll with him അത് താൻ നൂർത്ത് വെച്ച ശേഷം he opens the scroll ഏതോ ഒരു പക്ഷിയുടെ തൂവൽ കൊണ്ടാണ് എഴുതുന്നത് take the feather of some bird uses the pen സമീപത്തെ ഒരു ചെറിയ കുപ്പിയിൽ ഒരു പാത്രത്തിൽ ഒരു കൽപാത്രത്തിൽ മഷി വെച്ചിരിക്കുന്നു nearby in another vessel he has kept the ink ഇടയ്ക്കിടയ്ക്ക് താൻ അതിലേക്ക് മുക്കും in between he will dip it അതിനുശേഷം യേശുവിന്റെ മുഖം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും he will meditate on the face of Jesus അതിനുശേഷം എഴുതും Thereafter he will write സന്തോഷിപ്പീൻ സഹോദരന്മാരെ Venerable brother rejoice സന്തോഷിപ്പീൻ സഹോദരന്മാരെ rejoice brethren കുറേനേരം പിന്നെയും മൗനമായി he will remain silent for a short while ആ തൂവൽ മഷിയിൽ നോക്കും again the father he will dip in the ink അടുത്ത വരികൾ എഴുതും he will write the next line ഇതിനിടയിൽ താൻ കരയുന്നുണ്ട് in between he is weeping ആ കണ്ണുനീർ താൻ തോൽ ചുരുളിലേക്ക് വീഴും the tear falls in the scroll പെട്ടെന്ന് താൻ പൊതച്ചിരിക്കുന്ന പൊതപ്പ് കൊണ്ട് ആ മഷി തുടച്ചു മാറ്റി suddenly he will wipe out blot out the ഇങ്ങനെ with the shawl പിന്നെ അടുത്ത വാക്ക് എഴുതു he writes the next sentence അത് കണ്ടപ്പോൾ ഞാൻ അമ്പരന്നു പോയി I've seen this I was taken aback ഞാൻ കണ്ണുനീരോടെയാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത് Jesus with tears I beseech you 1900 വർഷങ്ങൾക്കപ്പുറം please listen 1900 years ago ആ സ്ത്രീ കണ്ണുനീരോടെ വിളിച്ചതുകൊണ്ടാണ് the person sowed in tears അവന്റെ പിൻഗാമികളായ നാം ഈ 40 പോയിരുന്നു we his followers with a shout with a joy we ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നൂറുകണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നത് അവൻ കണ്ണുനീരോടെയാണ് വിതച്ചത് നീ കണ്ണുനീരോടെ വിതച്ചത് നീ ആർത്തോടെ കൊയ്യും ഒന്നാമത് നീ അറിയുക First you must know what നിന്റെ കണ്ണുനീരിലെ അവസാന തുള്ളി കണ്ണുനീരും ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട് Even the last drop of it after tears kept in the bottle of God അതിയാൽ ഒരിക്കലും മനസ്സും അടുത്തു പോകരുത് Therefore do not feel frustrated അതിലുപരി നീ അറിയുക Therefore what you must know നീ കണ്ണുനീരോടെ എന്ത് വിതച്ചുവോ Whatever is sown in tears അത് ഒരു ദിവസം ഈ ഭൂമിയിലും ബാലൻസ് നിത്യതയിലും ആർപ്പോടെ കൊയ്യും One day you will reap in this world and the remaining in എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു How many people have God believe this? ഞാൻ കണ്ണുനീരോടെ വിതച്ചത് ഈ ഭൂമിയിൽ ഞാൻ ആർത്തോടെ കൊയ്യും What is sown in tears here with the joy I will reap in this എന്റെ അവസാന തുള്ളി കണ്ണുനീരും അവന്റെ തുരുത്തിയിലുണ്ട് The last drop of tears kept in the bottle of the Lord വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോൾ നാം കണ്ണുനീരിന്റെ പാതകളിൽ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതെല്ലാം തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു കണ്ണുനീരോടെ വിതച്ചത് എന്തോ അതെല്ലാം നീ ആർപ്പോടെ കൊയ്യും ചിലപ്പോൾ നമ്മൾ കുറെ നാൾ പ്രാർത്ഥിച്ചിട്ട് മറന്നു പോകും time and we will forget it kore naal prarthichu kittada varumbol pala vishayangum marannu we pray after a short while it is not realized we forget she devam marakkumo how one will god forget devu orikkalum marakkathilla no he never forgets devu ad eppol cheyanam engane cheyanam nokkallo devathinu ariya god knows when and how that must be done devathinu mahathu undaga glory be to the lord devu aa samayathe adokke cheythu tharu at the appointed time god will fulfill it allada nammala bakkal elpichara aaga kuzhinju pogum otherwise if it is committed unto us നമ്മൾ
ബഹുമാനപ്പെട്ട ദാവീദ് കുട്ടിക്കാലത്ത് തന്നെ നല്ലൊരു കായികാഭ്യാസിയായിരുന്നു. മാർഷ്യൽ ആർട്ടിസ്റ്റ് കുട്ടിയ പ്രായത്തിൽ തന്നെ അവൻ ഇങ്ങനെ കവണയിൽ കല്ല് വെച്ചൊക്കെ എറിഞ്ഞ് ശത്രുവിനെ വീഴ്ത്തുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഗോലിയാത്തിനെ കൊന്നത്. ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി പിന്നാണ് വാളൊന്നും എടുത്തിട്ടില്ല. എന്ത് ചെയ്യും? ഗോലിയാത്ത് വീണുപോയി. ഇനി അവിടെ പോയി വാള് മേടിച്ചോണ്ട് വന്നാൽ എന്തോ ചെയ്യും? വട്ടം ചുറ്റി നോക്കി. അപ്പോഴാണ് ഗോലിയാത്തിന്റെ വാള് കണ്ടത്. അതിഞ്ഞ് വലിച്ചു ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്പരാൻ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കും. ഇന്ന് പ്രാർത്ഥിച്ച് നാളെ നടന്നോണം, ഇല്ലെങ്കിൽ ദൈവത്തെ വേണ്ട. നിർബന്ധം പിടിച്ചാൽ ആറ് മാസം കൂടെ നീണ്ടു പോകല്ലാതെ പെട്ടെന്നൊന്നും നടക്കത്തില്ല. എപ്പോൾ അവന്റെ കയ്യിൽ വാള് കൊടുക്കണമെന്ന് ആ പുരോഹിതൻ അറിയാം. God knows, the priest knows when the sword should be given to him. അവന്റെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? Otherwise, what shall he do with it? നമ്മുടെ കൊച്ചു പിള്ളേർ വലിയപ്പം പട്ടാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ബൂട്ടിട്ടുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ല. Have you seen the small children use the boots of the grandfather from the army? അതുപോലെ കൊച്ചു ചെറുക്കൻ തോളത്ത് വെച്ച് വാഴയും വെട്ടി കമുകും വെട്ടി വേസ്റ്റാക്കി കളയും. The small boy holds on the shoulder, he will the chop of the plant and arachnid, he will just make the bread. അത് ആ സമയത്തൊക്കെ ചെയ്തോളും തമ്പുരാൻ. At the right time, God will do it. നമുക്കിടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ ഫിലിപ്പിയാന്റെ പിള്ള. Because there is a pastor, his name is Pastor Philip. അദ്ദേഹം വളരെ കുഞ്ഞു പ്രായത്തിൽ അപ്പച്ചനോടുകൂടെ നടന്നു പറയുന്ന സ്ഥലത്തു നിന്ന് ശുശ്രൂഷയിൽ വന്നതാണ്. With his father to then age he came to ministry from Naranam. അന്ന് അദ്ദേഹം പാസ്റ്റർ മദർ ഡ്രൈവർ ആയിട്ട് നടക്കുക. Then he was a functional as a driver of pastors. അപ്പോൾ അദ്ദേഹത്തിന് നീളം കുറവാണ്. He was a short stature. ആള് നല്ല മിടുക്കനാണ്. Very efficient. പക്ഷേ തനിക്ക് ഒരു ശുശ്രൂഷയും കൊടുക്കത്തില്ല. Prabhu one was not to any ministry. അന്ന് വാഹനങ്ങൾ ഒരിക്കലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല. He was not permitted to take the vehicle to the workshop. വാഹനം ഓടിക്കുന്നവൻ വാഹനം നന്നാക്കിക്കും. He the drives should repair it. പക്ഷേ
Pastor Daniel, Pastor Freddy, ഇങ്ങനെ വലിയ പാസ്റ്റർമാരൊക്കെ അങ്ങനെ ഉണ്ട്. Pastor AC, Pastor Dan, Pastor Freddy, these are great pastors also. തന്റെ കൂടെ ഉള്ളവരെല്ലാം മറ്റു സ്ഥലങ്ങളിൽ അയച്ചു. All the people who were transferred. അപ്പോൾ ഇവരെ Pastor Freddy, Pastor AC Thomasും Pastor Daniel കൂടെ നിന്ന് ഫോട്ടോ എടുത്തിയായിരുന്നു. Pastor Freddy, Pastor Dan, Pastor AC Thomas together they take a photograph. ഫിലിപ്പിയാണ്ടക്ക് നീളം കുറവാ. Pastor Freddy was very short. ഉള്ളി പുറകിൽ കൂടെ ഓടി വന്നിട്ട് he came behind. ക്യാമറക്കാരും ഫോട്ടോ എടുത്തപ്പോൾ പുറകിൽ നോട്ടേ ചാടാ. When the photographer clicks, he jumped. പണം എടുത്തപ്പോൾ ഈ മൂന്ന് പാസ്റ്റർമാരും മേളിൽ ഫിലിപ്പിയാണ്ട പിള്ളയുടെ തല നീക്കി. When it was clicked, the pastor Philip Chandra Pillai, he projected above. ആളൊരു വിശുദ്ധി പിടിച്ച ആളായി. He was naughty. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ടേ. Glory be to the Lord. Pastor Freddy അത് ഇഷ്ടപ്പെട്ടില്ല. Pastor Freddy was displeased. Freddy shouted, "A photo duri kalan." He shouted, "And you are very accurate." It was a photo. എനിക്ക് ഭയങ്കര ദുഃഖമായി. He was sorrowful. ഭയങ്കരമായ ദുഃഖമായി. He was sorrowful really. താൻ കുഞ്ഞു പ്രായത്തിൽ വന്നല്ലേ, അഞ്ചു വയസ്സുള്ളപ്പോൾ വെയ്തോമി വന്നതല്ലേ. At age 5 he came to this fellowship. ഒടുവിൽ താൻ അടയാറിൽ ഒരു വൃക്ഷച്ചോട്ടിൽ ഇരിക്കുകയാണ്. Then he was at the bottom of a tree at Adaya. ദുഃഖിതനായി വൃക്ഷച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി. Being sorrow stricken he was put to sleep. അപ്പോൾ താൻ ഒരു സ്വപ്നം കണ്ടു. He had a dream. തന്റെ അടുക്കൽ കൂടി ഒരു വയോധനായ പാസ്റ്റർ വരുന്നു. An old pastor was passing by. ദൈവത്തിന് മഹത്വം ഉണ്ടായി. Glory be to the Lord. പാസ്റ്റർ ഫിലിപ്പ് ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. Pastor Philip got awakened. ചോദിച്ചു, ഫിലിപ്പ് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? The pastor asked him, what are you doing here? പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ കാർ ഒന്ന് നന്നാക്കുകയായിരുന്നു. Pastor, I'm repairing this vehicle. ഈ ബൈക്കിൽ ഉള്ള എന്താണ്? What is there in this bag? എല്ലാം ടൂൾസ് ആണ്. These are all tools. ഈ മഴക്കാലം ആയതുകൊണ്ട് rainy season comes. അത് മഴയത്ത് കിടന്നാൽ കേടാകാതിരിക്കാൻ. Not to be damaged in the rain. ഞാൻ ഇതെല്ലാം ഗ്രീസ് വെച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. I apply grease and cover up. അപ്പോൾ ആ ദർശനത്തിൽ ആ പാസ്റ്റർ തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, in the vision the pastor gazed at him and said, എടാ ഫിലിപ്പേ, my Philip, തക്ക സമയത്ത് ഉപയോഗിക്കാൻ ഞാൻ നിന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. I have come for you to be used at the proper time. പ്രതാ ഞെട്ടിപ്പോയി. He is shocked. തക്ക സമയത്ത് എന്നെ ഉപയോഗിക്കാൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. The appropriate time and be used for which I have come for. പാസ്റ്റർ ഫ്രെഡിയുടെ കാൽക്കൽ വീണു ക്ഷമയാചിച്ചു. He went to apologize pointing at the ചില നാളുകൾ കഴിഞ്ഞ് തനിക്ക് ട്രാൻസ്ഫർ വന്നു. Some days after some days you are ട്രാൻസ്ഫർ ആയി പോയി. ഡൽഹി സെൻട്രൽ പാസ് ആയിട്ടാണ്. സ്ട്രൈറ്റ് അവേ യുവർ ട്രാൻസ്ഫർ ബീ ദ സെൻട്രൽ പാസ്. നിന്റെ അവസാന തുള്ളി കണ്ണുനീരും ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. കണ്ണുനീരോട് വിതച്ചതെല്ലാം നീ ഭൂമിയിൽ കൊയ്തെടുക്കും. എപ്പോൾ ആ വാൾ നിന്റെ തരണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. കണ്ണുനീർ തുരുത്തിൽ നിറയുമ്പോൾ ദൈവം ദൂതനോട് പറയും, അവന്റെ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്താൽ. Filled with the tears, God should give direction to the angel, go and accomplish the will of my time. Or may you sukhiya. Just bear in mind. നമ്മുടെ കണ്ണുനീര് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. Our tears do not go in vain. ഇനി മൂന്നാമത് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. The third understanding is. ആ അറിവ് എന്താണ്? Which is that? അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. He wiped away tears from their eyes. ഒരു ദിവസം നാം യേശുവിനെ കാണും. One day we'll meet Jesus. ഒരു ദിവസം നമ്മുടെ രാജാവായ അവന്റെ കരുണയുടെ കാര്യം കൊണ്ട് നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് അങ്ങനെയാണ്. യെശയ്യാ പ്രവചനം 25:8 വാക്യത്തിൽ വരുമ്പോൾ അവിടെ യെശയ്യാവ് പറയുന്നു, അവൻ തന്റെ ജനത്തിന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. Tears from the eyes of the people. In the ratri ni dhairyapatte devasanidhi vittu pogavu. Tonight get emboldened, go to the presence of God. Nee karinju ninde kattilukal nanachekka. Sometimes you may be weeping, shedding tears. Oru kattu may be weeping. Nee karinju yesuvinte paadavidam nanachekka. Sometimes you may be wetting the feet of Jesus by your tears. Ennaa ninde kannu neerugalonnum nashtapettu poyittilla. Bear in mind, your tears did not ഒരു ദിവസം കർത്താവ് തന്റെ കരം കൊണ്ട് നിന്റെ കണ്ണുനീര് തുടയ്ക്കും. 25:8 വാക്യം വായിച്ചു. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് ശ്രദ്ധിക്കും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും കണ്ണുനീർ തുടയ്ക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അവനെ പിന്തുണക്കുക.
not believe this? എന്ന പ്രവാചകൻ പറയുന്നത്. What does the prophet say? യഹോവയായ ദൈവം, the Lord God, സകല ഭക്തന്മാരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. Yes, he'll wipe away tears from their eyes. ഇത് കണ്ടിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആത്മാവ് യോഹന്നാനോട് പറയുന്നത്. On saying this in the book of Revelation, the Spirit says, വെളിപ്പാട് പുസ്തകം 7 അധ്യായം അതിന്റെ 17 വാക്യം, book of Revelation chapter 7 verse 17, ഇവിടെ പറയുന്നു, ഇതാ കുഞ്ഞാടവരെ മേയിക്കുന്നു. Behold, the Lamb is hiding them. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. He shall wipe away tears from their eyes. 7:17 വായിച്ചാൽ, സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട്, സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച്, അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും, അടുത്തത്, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. God himself shall wipe away tears from their eyes. മുമ്പേ നാം എന്ത് വായിച്ചു കേട്ടത്? What we hear, യഹോവ സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയും. He shall wipe away tears from all faces. ഇപ്പോൾ നാം എന്ത് വായിക്കുന്നു? Here, what we read, സിംഹാസനത്തിൽ ഇരിക്കുന്ന കുഞ്ഞാട് സകലരുടെയും കണ്ണുനീർ തുടച്ചു കളയും. The Lamb that is in the midst of the throne shall wipe away tears from the eyes. ഇരുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ വരുമ്പോൾ, coming to Revelation chapter 21 verse number 4, യോഹന്നാൻ യെരുശലേമിനെ കണ്ടിട്ട് പറയുകയാണ്, യേശു അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളഞ്ഞു. Behold, Jesus wiped away tears from their eyes. ആ വാക്യം വായിച്ചാൽ, shall we go through? അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. With all praise to the most holy name of God. കണ്ണുനീർ ഒഴിക്കുന്ന ദൈവ വൈദലേ, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരിക്കലും നീ കരച്ചിൽ അവസാനിപ്പിക്കരുത്. യു ഡോണ്ട് സേ ഹിസ് എക്സ്പീരിയൻസ് ഓഫ് വീപ്പിംഗ്. ഒരിക്കലും യിർമ്യാവ് പറയുകയാണ്, ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ജെറമയാസ്, എന്റെ ജനത്തെ ഓർത്ത് കരയേണ്ടതിന്, നോ, യു നോട്ട് വീപ്പ് ഓഫ് പീപ്പിൾ. കണ്ണുനീർ ഒരു കണ്ണുനീർ ചാലായാൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ ഹാവ് ബിക്കം റിവേഴ്സ് ദി ടിയേഴ്സ്, ഇറ്റ് ഈസ് ഗുഡ്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുനീരിന്റെ അപ്പം ദൈവം എനിക്ക് നന്മയ്ക്ക് തന്നെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു. The bread of tears God has given for my good in the past days. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുനീരിന്റെ പാനീയം എന്റെ നന്മയ്ക്ക് എന്റെ ദൈവം തന്നെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു. In the past days God has given me the drink of tears for my good. How many believe? ഇന്ന് രാത്രി സാത്താൻ ലജ്ജിച്ചു പോകട്ടെ. Tonight let the devil be put to shame. നീ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണുനീരിന്റെ താഴ്വരയിലാണ്. You are standing now in the valley of tears. നിന്റെ കണ്ണുനീരെല്ലാം ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. Your tears are stored in the temple of God. കണ്ണുനീരോടെ വിതച്ചുവോ അതെല്ലാം നീ ആർപ്പോടെ കൊയ്യും. Your sown in tears, when joy, he will reap everything. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഏലിയാവ് യാഗം കഴിപ്പാൻ വരുമ്പോൾ, Elijah came to offer the sacrifice. ഏലിയാവ് യാഗം കഴിപ്പാൻ വരുമ്പോൾ, Elijah came forward to offer the sacrifice. ഇസ്രായേലിന്റെ യാഗപീഠം പൊളിഞ്ഞു കിടക്കുകയാണ്. The altar is got dilapidated. അപ്പോൾ അവൻ ഇസ്രായേലിന്റെ യാഗപീഠം പണിതുയർത്തി, Hey, rebuild the altar of Israel. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ശേഷം അവൻ അതിന് ചുറ്റും ഒരു തോടുണ്ടാക്കി, അത് വെള്ളം കോരി നിറച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് വെള്ളം കോരി നിറച്ചു. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ടയിൽ ഇരിക്കുന്ന പാസ്റ്റപ്പച്ചൻ ഒരിക്കൽ അതിനെ കുറിച്ച് പറയുന്നത് ഞാൻ യാദൃശ്യമായി കേട്ടു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അത് ഏരിയാവിന്റെ കണ്ണുനീരായിരുന്നു. The tears of Elijah. ഏലിയാവിന്റെ യാഗപീഠം നനച്ചതവന്റെ കണ്ണുനീരായിരുന്നു. Elijah's tears drenched the altar of Elijah. ഒരു വർഷം നമ്മളെ വിട്ടു പോകാൻ പോകുകയാണ്. One is going to slip away. നമുക്ക് പൊളിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പുതുക്കി പണിയണം. Let us rebuild the dilapidated altar. നമുക്ക് കണ്ണുനീര് കൊണ്ട് നമുക്ക് നമ്മുടെ യാഗപീഠങ്ങളെ നനയ്ക്കണം. Let us drench the altar with the tears. നമ്മുടെ യാഗപീഠത്തിൽ സ്വർഗ്ഗത്തിലെ തീ ഇറങ്ങി വരൂ. Heavenly fire fall upon the altar. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി തരും. Heavenly God is going to extend answer to your prayer. നിന്റെ വിഷയങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ. Whatever is your problem. ഒരുപക്ഷെ നീ ഒരു മാറാ രോഗിയായിരിക്കാം. Perhaps you may suffer from terminal illness. കണ്ണുനീര് കാണുകയാണ്. God is watching your tears. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ, once I was doing ministry at a particular place. ഇപ്പോൾ അവൻ സിംഗപ്പൂരിൽ എവിടെയോ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. Then a small boy, now he is working as an engineer in Singapore. ദാരിദ്ര്യപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ടതായി, belonging to impoverished family. ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ, he came up to pray. അവൾ എപ്പോഴും
always they shed in tears. You can see that tears are falling down. After he thought, why does he say, I suppose when he was doing his 10th standard, I have seen tears falling down. He did not reveal to anybody. He did not inform anybody what the reason. Belonged to the poor family. After some days, when the Sunday service was underway, I prayed, your tears fill the bottle of Jesus, he is going to touch you. Suddenly he got filled up with the Spirit. He was suffering from cancerous. In the school, when the blood was tested, they identified, diagnosed the cancer. She said, Jesus touched her. Precious Helen Harte worked as an engineer in Singapore. The mother asked, why didn't you reveal this unto me? If I tell unto you, father, mother, sister, you'll be grieved. Therefore, prolonged years she was living. Tonight, you may suffer from heinous sickness. Let us wait to the feet of Jesus with the tears. Let us water coach with the tears. Your bottle is filled with the tears. Before returning from here, God is going to answer your tears. How many believe this? How many believe this? What I sow in the tears, I reap in the tears. One day I see my Jesus. He'll wipe away tears from my eyes. Having a drop of tears of mine, that is going to be eternal weight of glory. My God hasn't done anything wrong to me. You know, let me ask you, where in the past days, Lord, can we do the well it is? What for? Whether for good or evil? Is anyone who believes that God made me through the valley of tears for my evil? No hand raised. How many believe my God guided for my good work? During the past days, my God guided me through the valley of tears for my benefit. My God has provided the bread of affliction through the past days for my benefit one day. Through the past days, God has given me the drink of tears for my benefit. Not even a single drop of my tear that is waste. It is going to be over. Let us come into the foot to the Lord. If possible, be on the knees. You may be passing through the valley of tears. But yes, now the Lord may be providing you the bread of affliction. Starvation, hunger, severe pain, hurting your soul. Wherever child of God, they should not be dim of the wishing of your mind. There's a broad way under Zion in their mind. Tonight, drink tears, be strong. Satan, let it go. May the enemy be put to shame. Tonight, the Lord is going to send a party of fire.
അഭിഷേകം നിനക്കൊരു വിടുതലായിരിക്കും. അഭിഷേകം നിനക്കൊരു സൗഖ്യമായിരിക്കും. ഇന്ന് രാത്രി നീ ഒന്ന് ഏച്ചു പറയണം, സത്താനെ നീ എന്റെ തലയിലെ ഒരു രോമത്തെ പോലും തൊട്ടിട്ടില്ല. എന്റെ ദുഃഖങ്ങളെല്ലാം നന്മയ്ക്കാണ്. Always sorrows for my good. നീ എന്നെ തക്ക സമയത്ത് ഉയർത്തും. You will lift me up at the right time. എന്നെ തക്ക സമയത്ത് ഉയർത്തുവാൻ നീ എന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുക. You come on me in order that I will lift you up at the appointed time. എല്ലാവരും എന്നെ മറന്നു പോകട്ടെ. Even though all may to fail me. അപ്പനും അമ്മയും എന്നെ മറക്കട്ടെ. Father mother might forget me. എന്നെ സ്നേഹിതരെന്നെ മറക്കട്ടെ. My friends may forget me. ഞാൻ ജോസഫിനെ പോലെ കാരാഗ്രഹത്തിൽ അടയപ്പെടട്ടെ. എന്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്നെ ഓർക്കും. അവൻ എന്നെ ഓർക്കും. ഇന്ന് രാത്രി നമുക്കൊന്ന് ഏച്ചു പറയാം. ആരും അകലമടച്ച് ദയവായി മൗനമായിരിക്കരുത്. നീ യാദൃശ്യമായി ദൈവസന്നിധിയിൽ വന്നതല്ല. ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല. വിശ്വാസത്തോടെ ഏച്ചു പറഞ്ഞാട്ടെ. ഇപ്പോൾ എന്റെ ദൈവം എന്റെ കണ്ണുനീർ താഴ്വരയിൽ നിർത്തിയിരിക്കുക. അവൻ എനിക്ക് കണ്ണുനീരിന്റെ അപ്പം തന്നിരിക്കുക. എന്റെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലുണ്ട്. മറ്റുള്ള എത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ കണ്ണുനീർ എന്റെ ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയവും എനിക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ കണ്ണുനീരോടെ എന്ത് വിതച്ചോ ഒരു ദിവസം ഞാൻ ആർപ്പോടെ കൊയ്യും. ഒരു ദിവസം ഞാൻ എന്റെ കർത്താവിനെ കാണും. അവൻ ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. അവൻ എന്നെ മാർവോട് ചേർന്ന് പിടിക്കും. എന്റെ മകനെ എന്റെ മകളെ നിന്നെ വിളിക്കും. കരുണയുടെ കരം കൊണ്ട് എന്റെ കണ്ണുനീർ തുളച്ച് കളയും. കർത്താവിനെ കാണും. ആ കണ്ണുനീർ എന്റെ നന്മയ്ക്കോ. എത്ര ദൈവങ്ങളും വിശ്വസിക്കാൻ കഴിയും. ഏതാനും നിമിഷം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്താണ് എല്ലാവരും വചനം ഏച്ചു പറഞ്ഞുകൊണ്ടിരുന്ന. സത്താന്റെ ശക്തികൾ ക്ഷയിച്ചു പോകുന്നു. എരിഗോവിന്റെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ വീഴുന്നു. ഇതാ ബാബേലിന്റെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ഇതാ ശപിക്കപ്പെട്ട അത്തികൾ വേറെ കാട്ടത്തികൾ വീഴ്ന്നു പോകുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എല്ലാ വചനവും ഏച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പേർ യേശുവിനെ കാണുന്നു. യേശുവിന്റെ തേജസ്സുള്ള മുഖം കാണുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ. എത്ര പേർ യേശുവിന്റെ തേജസ്സുള്ള മുഖം കാണുന്നു. ആ മുഖം ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് പറയാം. യേശുവേ, എനിക്ക് കണ്ണുനീരിന്റെ അപ്പം തന്നല്ലോ. യേശുവേ, നീ എനിക്ക് കണ്ണുനീരിന്റെ പാനീയം തന്നല്ലോ. യേശുവേ, നീ എന്റെ കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നെ നടത്തിയല്ലോ. മേരി കാതറിൽ കണ്ട ആ തുരുത്തികളിൽ എന്റെ കണ്ണുനീരും ഉണ്ടല്ലോ. വിഷയങ്ങൾക്കെല്ലാം മറുപടി കിട്ടും. നീ ഒരു പക്ഷെ ഒരു ചെറിയ കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദൈവം നിനക്ക് തരുന്നത് വലിയ കാര്യങ്ങളാണ്. യാക്കോബിന് ജോസഫ് നഷ്ടപ്പെടുമ്പോൾ കിട്ടിയ ബാലനായിരുന്നു. ജോസഫ് ഹി വാസ് എ ലിറ്റിൽ ബോയ്. ജോസഫിനെ തിരികെ കിട്ടിയപ്പോൾ മിസ്രയീമിന് അധിപതിയാണ്. റൂളർ ഓഫ് ഈജിപ്റ്റ്. അവൻ മിസ്രയീമിന് അധിപതിയാണ്. റൂളർ ഓഫ് ഈജിപ്റ്റ്. നമ്മുടെ അകമയുള്ള കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഐസ് അണ്ടർസ്റ്റാൻഡിംഗ് ബി എൻലൈറ്റൻഡ്. അകമയുള്ള കണ്ണുകൾ പ്രകാശിക്കട്ടെ. ഐസ് അണ്ടർസ്റ്റാൻഡിംഗ് ബി എൻലൈറ്റൻഡ്. ഞാൻ എന്റെ കർത്താവിനെ കാണും. ഐ ബിഹോൾഡ് മൈ ലോർഡ്. എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും.
Lord, I will say, hey. Yes, I am Thank you.